ഡോക്ടർ റാവു പറഞ്ഞു അച്ഛൻ ഉണർന്നു
சுடுகாற்று வேண்டாம். இங்க கொடுங்க. பதுக்க மதி. தா இங்கனே. ஸ்பைசஸ் போர்டில் ஒரு டிஸ்கஷன் ഉണ്ടായിരുന്നു. அப்பறான ஃபோன் வந்தது. கன்க்ளூஷன் ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് വീട്ടിൽ ചെന്ന് പാനൂനേം കൂട്ടി നേരെ ഇങ്ങോട്ട് വന്നു. കാടലക്കി ആയിരിക്കും വരവ്. മറ്റുള്ളവരൊക്കെ എവിടെ? എല്ലാരും കൂട വന്ന് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ല. അതേതായാലും നന്നായി. ഡോക്ടർ റാവുനോട് ഞാനും സംസാരിക്കാം. കൂടെ ഇവരൊക്കെയല്ലേ വന്നത്. അയാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. വടാശ്ശേരി നീലകണ്ഠൻ നമ്പൂരി ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല. ചെയ്യോ പുണ്ണി. എനിക്കൊന്നുമില്ല. ഒരു ചെറിയ നെഞ്ചു വേദന. ഇപ്പൊ വേണ്ടത് അല്പ സൗര്യ വിശ്രമം. ഓടിപ്പിടിച്ചാരി രാത്രി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേര്. എങ്കി പിന്നെ അപ്പുണ്ണിയേട്ടനും പാലും കൂടെ പോയി അച്ഛനുള്ള കഞ്ഞെടുത്തോണ്ട് പോര്. പറഞ്ഞു കേട്ടല്ലോ, അവിടെ ചെന്നൊന്നും വിസ്തരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ദാമു, എനിക്കിപ്പൊ വേണ്ട അല്പ വിശ്രമ. ഒന്ന് ഉറങ്ങണം. അതിന് കുത്തിവെച്ചിരിക്കുക. ഇവിടെ ഇപ്പൊ ആരും വേണ്ട. അപ്പുണ്ണി മതി. വിവരം അറിഞ്ഞത് ഇരി ചെവി അറിയിക്കാതുള്ള വരവാ. വിൽപ്പത്രത്തിൽ കാലശേഷം എന്നാണല്ലോ വെച്ചിരിക്കുന്നേ. കമ്പനി കയ്യിലോട്ട് കിട്ടണ എന്റെ കഥ കഴിയണ്ടേ? അങ്ങനെ സംഭവിക്കാത്തതിന്റെ ഒരു നിരാശ ഇല്ലായിരുന്നോടോ മുഖത്ത്? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നേ? ഉങ്കിട്ടെ ഡോക്ടർ റാവു ചൊല്ലില്ല ഒന്നുമില്ലെന്ന്. കേമനല്ലേ അയാള്? എന്നാൽ ഒരു പേടി. മൊത്തം ജീവിതത്തിന്റെ ശ്രുതി അങ്ങ് മാറിയ പോലെ. ഒന്നുമില്ല, ഒക്കെ മാറും. ഒന്നുറങ്ങിയാ മതി. സ്വന്തം അമ്മായി അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി ആശുപത്രിയിലായിട്ട് മണിക്കൂർ 4 കഴിഞ്ഞു. അതും ഒരു ഡ്രൈവർ പറഞ്ഞു കേട്ട് ഞാൻ അറിയാം. ഇവിടെ ഞാൻ ആരാ? ഒന്ന് പതുക്കെ പറ ഏട്ടൻ മുകളിലുണ്ട്. അറിയാം, പക്ഷേ അയാളോട് അത്രയങ്ങ് മേലെ പോണ്ടെന്ന് പറയണം. കഴകക്കാരന്റെ മോന്റെ കൈ ഫൈനാൻസ് കമ്പനി കിട്ടിയെങ്കിലേ അത് അവന്റെ മിടുക്കുകൊണ്ട. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ വരുന്ന കാലത്തെ ഉപ്പുമാങ്ങാ ഭരണിയും കോളാമ്പിയും വരെ പണയത്തിനെടുത്തിരുന്നു. ഇപ്പൊ ബ്രാഞ്ച് 4. ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയെന്ന് അറിയോ നിനക്ക്? എനിക്കറിഞ്ഞൂടാ. അയാൾക്കറിയാം, അതാ എന്നെ അച്ഛന്റെ അടുത്തേക്ക് അടുപ്പിക്കാത്തത്. വിഷ്ണു വിചാരിക്കുന്ന പോലെ മനഃപൂർവ്വം ആരെ അറിയിക്കാണ്ടിരുന്നതല്ല. അച്ഛൻ പറഞ്ഞിട്ടാ. അച്ഛൻ പറഞ്ഞത് അവിടെ ചെന്നപ്പോഴല്ലേ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു വാക്ക് പറയാൻ വരുന്നല്ലോ. ബാലെടുത്തി ജയേ, പൂജ കഴിഞ്ഞെങ്കിൽ ഊണെടുത്ത് വെക്കാം. മോളെ മുരളി കുളി കഴിഞ്ഞ നോക്ക്. നമസ്തേ ഗരുഡാരൂഢെ കോലാസുര. എന്തായിരുന്നു ബഹളം? അമ്മ ഇരുന്ന് വായിച്ചത് മിച്ചം. എനിക്കൊരു അക്ഷരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനും കേട്ടു. ഒറ്റക്ക് ട്രാക്കിൽ ഇറങ്ങി ഓടി എന്റെ ത്രില്ല് വലിയമ്മാവന്. ഗാലറി പോലും ഇടം കിട്ടാത്തതിന്റെ സങ്കടം ചെറിയമ്മയ്ക്ക്. ഇവിടെ ഇരുത്തെന്താ ഇങ്ങനെ ഒരു കളി നടന്ന കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. മണ്ടൻ മുത്തശ്ശൻ ഒരു വയ്യായിക വന്നപ്പോ ഇങ്ങനെയൊക്കെ പറയാതെ. നമുക്കൊന്ന് പോയാലോ ആശുപത്രി വരെ, ആരും അറിയാണ്ട്. റാറ്റ് റേസിന് ഇടയിൽ ഒരു ചുണ്ടലി. പെരിച്ചാഴികൾ തമ്മിലായിപ്പ കളി. അതിനിടയിൽ വേണ്ട, ഓടി ആദ്യം എങ്ങെത്തിയ എക്സ്പോർട്ടിങ്ങോ ഫൈനാൻസിങ്ങോ തരപ്പെടുവോ? ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ സിദ്ധി. മ്യൂസിക് അതും ഇല്ല. സോ ലെറ്റ് അസ് ഹാവ് എ ഡെലീഷ്യസ് ഡിന്നർ. കണ്ണനെ വിളിക്കേ. ഒന്നും കഴിക്കാണ്ട് പാല് കുടിച്ചു. ദേവമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. വാ,
എനിക്ക് വേണ്ട ജയേ, നല്ല വിശപ്പില്ല. എന്നാൽ ഇത് വലിയൊരു കഷ്ടം തന്നെയാണേ. മുത്തച്ഛൻ ഒരു വയ്യായിക വന്നപ്പോ കുറെ പേരെ മാത്രം അകറ്റി നിർത്തുക. അമ്മായും ബഹളം കേട്ടല്ലേ വിവരം അറിയണ. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ബാലേട്ടൻ പോയ പിന്നെ എന്നോട് ആരും ഒന്നും പറയാറില്ലല്ലോ. വന്നു കയറിയവരാണല്ലോ എന്ന് വെച്ച് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നോണ്ടാ. അല്ലാത്തവരൊക്കെ വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോ അതാവും കംപ്ലൈന്റ്. താമ്പരത്തെ പ്രോഗ്രാം ഒരു തലവേദന ആയിട്ടുണ്ട്. ആ ഡേറ്റ് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? പറഞ്ഞു, പക്ഷെ അവര് പിടുത്തം മുറുക്കി. ഇപ്പൊ എം എൽ എ ലൈനിലുണ്ട് കന്യാപ്പൻ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സലാം സാർ. ആ ഇല്ല, അന്റെ ഡേറ്റ് ഏർക്കനോ കൊടുത്തേച്ച്, അഡ്വാൻസ് കൂടെ വാങ്ങിയച്ച്. സോറി, ഇന്ന് തടവ് മന്നിക്കണം. യെസ്, ബൈ. സ്റ്റൂപ്പിഡ്. തിരക്കും പ്രോഗ്രാം ചാർട്ടിങ്ങും ഒക്കെ പൊളിറ്റീഷ്യൻസിന് മാത്രമേ ഉള്ളൂ എന്നാ അയാളുടെ വിചാരം. കന്യപ്പൻ തന്റെ ക്രോധം അയാൾ കണ്ടില്ലല്ലോ. ഭാഗ്യം, നമ്മുടെ മഹാബലിപുരത്തെ പുതിയ ബാറിന്റെ ലൈസൻസ് അയാളുടെ തിരുമൊഴി കാത്ത് കിടക്കുക. അതിന് എണ്ണി വാങ്ങിയല്ലോ, കണക്ക് പറഞ്ഞ്. അതിരിക്കട്ടെ, എന്താണെന്നേട്ടാ ഈ സർപ്രൈസ് വിസിറ്റ്? രാവിലെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ നീലകണ്ഠം ഭാവതർക്ക് ഒരു മൈനർ അറ്റാക്ക്. എപ്പോ? ഇന്നലെ അക്കാഡമിയിലെ പരിപാടിക്കിടയിൽ. പേടിക്കാനൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോഴാ അപ്പുണ്ണി വിളിച്ച് പറയുന്നത്. അവിടം വരെ ഇത് പോകണ്ടേ? ആര് വെരി ബിസി. നോ, നോട്ട് അറ്റ് ഓൾ. ഇഡലി എടുത്ത് വെക്കട്ടെ. ആയിക്കോട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. ബാലാവണി, ഇപ്പൊ ഒന്നും പറയണ്ട. ഓരോരുത്തരെ ഞാൻ ഓരോരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദാമുവിന് ഫാക്ടറി, വിഷ്ണുവിന് ബാങ്ക്. മണി 9 കഴിഞ്ഞു, എന്നിട്ട് ഇവനൊക്കെ എന്തിനാ ഈ ആട്ടുകെട്ടിന് ചുറ്റും കിടന്ന് ഈ ഉപഗ്രഹം പോലെ ഇങ്ങനെ കറങ്ങുന്നത്? ഏ, പറഞ്ഞു കൊടുക്കടി അവരോട്, എനിക്ക് വേണ്ടി മാവ് വെട്ടാൻ കോടാലി എടുക്കാൻ സമയമായിട്ടില്ല എന്ന്. മാവ് വെട്ടാൻ ഇടം വരുന്നതിന് മുമ്പ് എന്റെ കാര്യം കൂടി പറയാറില്ലേ അമ്മയ്ക്ക്? ഒരു 5 ലക്ഷം രൂപ മതി കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി വെക്കാൻ. അതൊരു ബേസ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ലോണായിട്ടോ കടമായിട്ടോ ഒക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. ജയയുടെ വീട്ടുകാരെ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ. അറിയോ അമ്മയ്ക്ക്, കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം പൊങ്ങച്ചങ്ങളെ ഓർമ്മ അടിച്ചു വിട്ടത്. ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും, വർഷം ഒന്ന് കഴിഞ്ഞു. എനിക്കും ഇല്ലേ വീട്ടിൽ ചില അവകാശങ്ങളൊക്കെ? ഉണ്ടായിരുന്നു. വിറ്റ് മുടിച്ച് കെട്ടിപ്പറക്കി കൊണ്ടുപോയില്ലേ നിന്റെ അച്ഛൻ? ഇവിടെ കിടന്ന് തൊള്ള തുറക്കാണ്ട് അവിടെ പോയി ചോദിക്കാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടല്ലോ, അവിടെ രേന്തിയാനി ചൂലെടുത്ത് നിന്നെ അടിക്കും. ഇവിടുത്തെ താമസവും വല്ലതും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും അച്ഛന്റെ ദാനമാ. കൂടുതൽ സംസാരിച്ച് അതും കൂടി ഇല്ലാതാക്കണ്ട. ും താ തകതരും താ തതിങ്കണത്തോ
சனிசரி சமாம சத்தஜம் தகதஜம் தகட தக தாம தாதன் டிங்கு தக ததிம் திம் தயேத்த நல்ல ஆளா பத்திரத்திலும் டிவிலும் ஒக்க இன்டர்வியூக்கார் ചോദിക്കുമ്പോൾ ஆனந்த ஆத்மசுகிருத்து மதராஸ் முழு அறிஞ்சிட்டு ஞானும் ராஜலட்சுமி அறியது பை ரூமர் അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലടോ. തന്നെ പോലെ തിരക്കുള്ളവരെ വെട്ടാനും മാത്രം. പിന്നെ അപ്പുണ്ണി രാവിലെ ഫോൺ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാ റൂമർ വരുതാനല്ല. മോളെ ലക്ഷ്മി, മോളെ അടുത്ത് എന്നിട്ട് ഈ വല്ല കാപ്പിയും ചായയൊക്കെ കുടിച്ച് ബാലയിടത്തിയോടോ ജയയോടോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക. ഞങ്ങൾക്കിവിടെ ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ പോയേക്കാം. മിടുക്കി, ഈ ഒരു ഫോർസൈറ്റ് ആണ് ഈ വീട്ടിൽ ആർക്കും ഇല്ലാത്തത്. ഫാർസൈറ്റിന്റെ കുറവൊന്നും അല്ല, മനസ്സ് വിചാരിക്കുമ്പോ കാല് നീങ്ങണില്ല. വാദം ഇങ്ങോട്ട് നീങ്ങിയിരിക്കടോ. മരണഭയം തലയ്ക്ക് പിടിച്ചൊരു കരവന്റെ ജൽപ്പനങ്ങളായിട്ട് കരുതരുത്. എന്താ തിരുമതി? ഒരു പേടി തുടങ്ങിയടോ. ഭയം ഒരു മൈനർ അറ്റാക്ക് വന്നു എന്ന് വെച്ച് മരണഭയമല്ല, ഒരാഗ്രഹം കൂടെ സാധിക്കാതെ ഇവിടെ നിന്ന് കടന്നു പോകാനൊരു മടി. പതിനാല് വർഷം ദേവദത്തനെ കണ്ടിട്ട് ഇപ്പൊ പതിനാല് വർഷമാകുന്നു. അവൻ ഈ പടി കടന്നു പോയപ്പോ ഇരിക്കപ്പിണ്ടം വെച്ച് ശേഷക്കൃതി ചെയ്തവനാ ഞാൻ. അതിന്റെ തെറ്റും ശരിയും അതൊന്നും ഞാനിപ്പോ റീത്തിങ്ക് ചെയ്യുന്നില്ല. പ്രസവിച്ച് നാലിൻ്റെ അന്ന് എന്റെ സാവിത്രി പോയതാ, പിന്നെ ഞാനാ അവനെ വളർത്തിയത്. കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ മടിയെ കിടത്തി കച്ചേരി പോലും നടത്തിയിട്ടുണ്ട് ഞാൻ. നോക്കാൻ വേറെ ആളില്ലഞ്ഞിട്ടല്ല, ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക്. ബാക്കിയുള്ളവരൊക്കെ അസൂയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളാരും മക്കളല്ലേന്ന് പോലും ചോദിച്ചു. ദാമു, എനിക്കവനെ ഒന്ന് കാണണം. ദത്തനെ ഒരു തവണ അനിതാൻ എന്നെ ഒന്ന് സഹായിക്കണം. പാരീസിലാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അന്വേഷിക്കാം, ഒരു കത്തയക്കാം. പക്ഷേ വിലാസം അറിയില്ല. ആദ്യകാലത്തൊക്കെ ഒന്ന് രണ്ട് കത്തുകൾ അയച്ചിരുന്നവൻ തുറന്നുപോലും നോക്കാതെ ഞാനതൊക്കെ അന്നത്തെ വാശിക്ക്. തനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടല്ലോ ഫോറിനുമായിട്ട്, ആ വഴിക്കൊന്ന് ശ്രമിച്ച ആളെ ട്രേസ് ചെയ്യല് ബുദ്ധിമുട്ടില്ല. ഹി ഈസ് വെരി ഫേമസ് ഇൻ ഹിസ് ഫീൽഡ്. ഡിസ്കുകളൊക്കെ കേട്ടിട്ട് രാജലക്ഷ്മി തന്നെ വലിയ ആരാധിക. ഞാൻ ഏതായാലും ഇവിടുത്തെ എച്ച് എം ബിയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ, ആ വഴിക്ക് ട്രൈ ചെയ്യുന്ന ഈസി. പക്ഷേ വരുവടോ, അവൻ വരും. ഞാൻ ഒരു വരി കത്തയച്ചാ മതി, അവൻ വരും. ബാഡ് ലക്ക്, പാവം ഭാഗവതർ. എന്താ, ദേവദത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ, ഇതിലൊരു അഡ്രസ് ഉണ്ട്, പക്ഷെ പഴയതാ. 82 ദേവദത്തൻ പാരീസ് വിട്ടിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ആര് പറഞ്ഞു? നരസിംഹൻ. ലണ്ടനിലേക്കാ പോയത്, പിന്നെ അയാൾക്കും വിവരമൊന്നുമില്ല. ഇനി റെക്കോർഡിംഗ് കമ്പനീസ് വെച്ച് ട്രേസ് ചെയ്യാന്ന് വെച്ചാ പുതിയ വർക്കൊന്നും പുറത്തു വന്നിട്ടില്ല. ലോകത്ത് അങ്ങനെ ഒരു സംഭവം എവിടെ ഉണ്ടായാലും നരസിംഹൻ അറിയാതെ വരില്ലല്ലോ. ഭാഗവതരോട് എങ്ങനെ പറയുക? ഫോൺ ചെയ്ത് പറയാം. ഈ ന്യൂസുമായിട്ട് എനിക്ക് അങ്ങനെ ഫേസ് ചെയ്യാൻ വയ്യ. ഇത്രയും വലിയൊരു ക്രിയേറ്റീവ് ഫോഴ്സ് എത്ര കാലം ഒളിച്ചിരിക്കാൻ കഴിയും? നമുക്ക് വീണ്ടും അന്വേഷിക്കാം, നരസിംഹൻ അത് ഏറ്റിട്ടുണ്ട്.
ഇനി ഈ തറവാട്ട് നീ കാലെടുത്ത് കുത്തരുത്. ഈ കുടുംബമായുള്ള നിന്റെ ബന്ധം ഇന്ന് അവസാനിച്ചു. എനിക്ക് ഇനി ഇങ്ങനെ മകനില്ല. അപ്പൊ പൂജ നാളെ വരണം ചൊല്ലാ. ജീവിച്ചിരിക്കുന്ന മകന് മരണാനന്തര ശേഷക്രിയ ചെയ്ത് പെണ്ണം വെക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഉപദേശം വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ദേവദത്തനെന്ന മകൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. வணக்கம் சார், டெலிகிராம். മടങ്ങി വരുന്നുണ്ട്. തിരുമേനി പതുക്കെ പതുക്കെ രാമോ, ദത്തം മടങ്ങി വരുന്നതാ. ആര്? എന്റെ ദേവദത്തം വരുന്നെന്ന് നിന്റെ അനുജൻ. ദാ മണി. ബാലാമണി, ഇംഗ്ലണ്ടിൽ നിന്ന്. വൈകിട്ട് ഇത്ര നേരത്തെ വരുമോ ക്ലബിൽ പോവാണ്ട്? ദേവദത്തിന് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ അച്ഛന്റെ വീട് അറിഞ്ഞിട്ടാ? നമുക്ക് ചിലതൊക്കെ സംസാരിച്ച് തീരുമാനിക്കാറുണ്ട് ദേവദത്തം വരുന്നതിന് മുമ്പ്. വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് ദത്തൻ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ പാരമ്പര്യം, സംസ്കൃതി, സംഗീതം ഇതൊക്കെ അന്ന് തള്ളിപ്പറഞ്ഞു. ഒരുപാട് ക്ഷമിച്ചു ഞാൻ. പരിധികളെ ലംഘിക്കാൻ തുടങ്ങിയപ്പോ, അതായത് ഒരുപാടങ്ങ് ലംഘിക്കാൻ തുടങ്ങിയപ്പോ, മദ്യം, കഞ്ചാവ്, മയക്കുമരുന്നുകള്, കൂട്ടിന് ആയുടെ പാരീസിൽ നിന്ന് വന്ന മ്യൂസിക് ഗ്രൂപ്പിൽപ്പെട്ട കുറെ പെണ്ണുങ്ങളും തന്റെ ഹോട്ടലിലെ കാബറെ ഹോൾ എത്ര ഭേദം, വീടങ്ങനൊരു നരകമാക്കി. സഹി കെട്ടപ്പെടാൻ ഞാൻ
അടിച്ചിറക്കിയില്ലെങ്കിൽ അവൻ പോവുമായിരുന്നു. ഇന്നും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. സംഗീതം എന്നും പറഞ്ഞ അവൻ അക്കാലത്ത് കാട്ടിക്കൂട്ടിയ കൂത്തുകൾക്കും കുറെ ആരാധകരുണ്ടായി. അവനെ അടിച്ചിറക്കിയപ്പോ അവനോട് പ്രതിഷേധിച്ചു. ഇവിടെ ഉണ്ടല്ലോ ഒരാള്, രാജലക്ഷ്മി. ദത്തന്റെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി വേണമെങ്കിൽ പാരീസ് വരെ പറക്കും. പാരീസിലും അത് തന്നെ സ്ഥിതി. അവനോടെ പലകുറി വിവാഹം ചെയ്ത് പിരിഞ്ഞൊക്കെയാ കഥകള്. എന്തായാലും സ്വന്തം മകനല്ലേ, പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് കരുതാൻ പറ്റുമോ? ഒരുപാട് കാലം പുറത്തൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, വേണമെന്ന് വെച്ചാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. ഔട്ട് ഹൗസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എ സി ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്കുക ഞാൻ. എന്താ ദത്തിന് വീട്ടിൽ താമസിച്ചാൽ? ഇരിക്കപ്പെണ്ണത്തിന്റെ വാശി തീർന്നിട്ടില്ല അല്ലേ തിരുമേനിക്ക്? ഏ അതല്ലടോ, മത്സ്യമാംസാദികളും മദ്യമൊക്കെ ഉണ്ടാവല്ലോ ഇപ്പോഴും. ആയിക്കോട്ടെ, വീട്ടിനകത്ത് വേറൊരു പട ഉണ്ടല്ലോ, ശല്യം വേണ്ട ആർക്കും. പിന്നെ അവനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോകാന്ന് പറഞ്ഞതിന് മാറ്റമൊന്നുമില്ലല്ലോ. മാറ്റാനോ? ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റിനെ സ്വീകരിക്കേണ്ട ഡ്യൂട്ടി, ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ അസ്. ഇല്ലേ അനന്തേട്ടാ? മനസ്സമാനം തരും. ഇനി ഏതാ വരുക? എ സിയോടെ അതെല്ലാം വരും. എല്ലാം പണിയെടുക്കും. വേണം വേണം. നോക്ക് എന്താ അച്ഛന്റെ ഒരു സന്തോഷം. ഇതിപ്പോ നസ്രാനിയുടെ ബൈബിളിൽ പറഞ്ഞ പോലായി. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോ കാലേക്കൊന്ന് സദ്യയും ബഹളവും. കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടവനൊക്കെ അല്ല, അതൊക്കെ അങ്ങനെ വരൂ. കഴിഞ്ഞ കത്തിരിക്ക് ചൂട് സഹിക്കാണ്ട് ഞാനൊരു എയർ കൂളർ വാങ്ങിച്ചപ്പോ എന്തായിരുന്നു ഇവിടെ ബഹളം? ഇപ്പൊ എ സി, ചൈനീസ് കുക്ക്. കുടിപ്പൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലാനുള്ള സമയമല്ലത്. വക്കീൽ എന്താ പറഞ്ഞെന്ന് വെച്ചാ അത് ഇവരോടും കൂടെ പറഞ്ഞുകൂടെ. എന്റെ അച്ഛൻ ഈ വിവരം അറിഞ്ഞ പിന്നെ ജലപാനം പോലും കഴിച്ചിട്ടില്ല. പടിയടച്ച് പിണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം ഏത് നിമിഷവും അച്ഛൻ അസ്ഥിരപ്പെടുത്താവുന്നേ ഉള്ളൂ. ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന് വക്കീലിന് പോലും അറിയില്ല. കള്ളൻ അറിഞ്ഞാലും അയാൾ പറയോ? അയാൾ അച്ഛന്റെ ആളല്ലേ. കാനറ ബാങ്കിലെ നല്ല ഒന്നാം തരം ജോലിയും വലിച്ചെറിഞ്ഞിട്ടാ ഞാൻ. ഈ പേടിക്കണ പോലൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നണേ. ബേസിക് ആയിട്ട് ദത്തൻ ഒട്ടും മാറിയിട്ടുണ്ടാവില്ല. ആദ്യത്തെ ചൂടും പൊതിയും കഴിയുമ്പോ അച്ഛൻ വീണ്ടും ഉടക്കും. അതുവരെ കാഴ്ചക്കാരന്റെ റോളിൽ. അത്ഭുതങ്ങൾക്ക് പഞ്ഞമില്ലാത്ത കാലമാ. വരുന്നത് ഒരു സൽപുത്രനാണെങ്കിലോ? 14 വർഷം കൊണ്ട് നിവരുന്നതല്ല നായുടെ വാലേ, പിന്നെ ആ ദേവദത്തൻ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾ ഒരുമിച്ച് നിന്നാ മതി. ഒറ്റക്കിരുന്നി മണ്ടംകളി കളിക്കാണ്ട് ഒന്ന് മുകളിലോട്ട് ചെല്ലേ, അവരവിടെ എന്തൊക്കെയോ തീരുമാനിക്കുന്നുണ്ട്. അവിടെ നടക്കുന്നതാണ് മണ്ടംകളി. എന്റെ കളി ഞാൻ തീരുമാനിച്ചു. ആ ചീങ്കണ്ണികൾ ഏതായാലും നമ്മളെ സഹായിക്കില്ല. തൽക്കാലം മുത്തച്ഛന്റെ കുടുംബത്തിലാണല്ലോ ചെറിയമാവൻ, മുത്തച്ഛന്റെ ദേവദത്തൻ. ക്ഷണമില്ലെങ്കിലും ഞാൻ ഇടിച്ചു കയറി ചെല്ലു എയർപോർട്ടിൽ. തന്ത ഉപേക്ഷിച്ച സഹോദരി പുത്രൻ, തൊഴിൽ രഹിതൻ, ആ സെന്റിമെന്റ്സ് വെച്ചൊന്ന് കളിക്കാം, പാഴാകും തോന്നില്ല. മൂപ്പറുടെ വെറ്റായിരുന്നു ആ ചെറുപ്പത്തിൽ. ആ നീ ആ പഴയ ആൽബം കൂട്ടെടുത്തെ, മുഖം തന്നെ മറന്നു. Your attention please. British Airways announced the arrival of their flight number BA606 coming from London via Frankfurt and Cairo. Thank you. Thank you.
Yes, very good morning. Mr. Devadatta? Yes. Yan Anantan, Achanda Adutha Soorta. Idu Bhari Rajalakshmi. Oh, you are too formal. Ini angot informal aavunna. Ippala oru thairyam vannathu. Oh, no, thanks. Evide Murali? Balayadathide mon, mooparippo ivide undayirunnu. Oh. Ennittu evide? എടാ ചിങ്ക, ഞാൻ വേറൊരാളിന് പുറകെ പോയി. എനിക്ക് ആള് മാറിപ്പോയി. നീ എന്നേക്കാൾ വളർന്നു പോയില്ലടാ. ആ
അടുത്തുവാടാ. ബിടെക് കഴിഞ്ഞിട്ടും പിന്നെ ചിങ്കൻ എന്താ ജോലിക്കൊന്നും ട്രൈ ആയിരുന്നേ? ട്രൈ ചെയ്യാനായിട്ടൊന്നുമല്ല, ഒന്നും അങ്ങോട്ട് തരപ്പെട്ട് വന്നില്ല. അതിനിടയ്ക്കായിരുന്നു കല്യാണം. ഒരു ജോലി പോലും ആവണ്ടയോ? പ്രേമ? ആ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അവർ നമ്മളെക്കാൾ വളരെ താഴെയാ. പണമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊന്നുമല്ല. ഗൾഫിൽ നിന്ന് മറ്റും തിയാറി വരുന്ന പോലെ ആകുമെന്നാ ഞാൻ കരുതിയത്. ലഗേജൊക്കെ വളരെ കുറവ്. ഇതെന്നെ കൂടുതലാ. ഇനി ഒരിക്കലും പ്രയോജനപ്പെടാത്ത ചില ട്രാഷസ്, കോമ്പോസിഷൻസ്, നൊട്ടേഷൻസ്. ലണ്ടനിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വളരെ കേമമാണെന്നാണ് കേട്ടിരിക്കുന്നത്. പർച്ചേസിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല തിരക്കില്. അല്ലേ ചിങ്കിന് ഇപ്പൊ എന്താ വേണ്ടത്? പെർഫ്യൂംസ്, ജീൻസ് തരപ്പെടുത്താം. മോനെ കണ്ണ, അവിടെ നിൽക്കാനാ പറഞ്ഞു. ഇവിടെ വാ കണ്ണ. അധികം അടുപ്പിക്കണ്ട, ശല്യക്കാരനാ. ആണോ? നീ ശല്യക്കാരാണോ? ഈ ശല്യം കൊണ്ട് എനിക്ക് സുഖം ഉണ്ടാവും. പഴയ ചിങ്കന്റെ ഓർമ്മ. തൽക്കാലം എനിക്കൊരു സേഫ് കമ്പനി ഇവനായിരിക്കും. അല്ലേ കണ്ണ? ബാലേട്ടന്റെ മരണം പോലും എന്നാലും അറിയിച്ചില്ല. ഇപ്പോഴാ അറിയുന്നത്, എയർപോർട്ടിൽ നിന്ന് വരുമ്പോ. ഇത് ബാലേട്ടന് വേണ്ടി വാങ്ങിയതാ, പഴയൊരു കടം. വയലിനും ടെന്നീസ് റാക്കറ്റും വെച്ചൊരു ഫൈറ്റ്, ഒടിഞ്ഞത് റാക്കറ്റ്. ഇനി ഇത് കണ്ണിലിരിക്കട്ടെ, എടുത്ത് പോയിക്കോളൂ, ഞങ്ങളൊന്ന് പരിചയപ്പെടട്ടെ. എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങുക, എനിക്ക് ജയയുടെ വീട്ടിലൊന്ന് പോകാം. ബാലേട്ടന്റെ മോൻ. കണ്ണ, നിനക്ക് പാട്ടിഷ്ടാണോ? നിന്റെ അച്ഛന് കലിയായിരുന്നു പാട്ടെന്ന് പറഞ്ഞാൽ. ദിശത്തിലെ മുഖടം ഒന്ന് വായിച്ചേ. ചങ്ങാതി എന്നമ്പാടി കണ്ണനെ നീ കണ്ണു വയ്ക്കരുതേ, മെല്ലെ കിളിയാക്കരുതേ, വെള്ളിമുകിൽ കൈകളാലഴകണേ തുടരുതേ അമ്പിളി ചങ്ങാതി. ഹോ അമ്പിളി ചങ്ങാതി എന്നമ്പാടി കണ്ണരെ നീ
ഭാരം ഉരുവി നാളെ പൂരം നാളിൽ തിരനാളല്ലോ കരുകയും പൂന്തേനും കൊണ്ടരികെ വരുമോ നീ പുലരി വാമുഖം കുടരുതി വരുമോ നീ ആരിരോ ആരിരോ അമ്പിളിച്ചങ്ങാരി എന്നമ്പാടി കണ്ണനെ നീ കണ്ണു വയ്ക്കരുതേ മെല്ലെ കിളിയാക്കരുതേ മലയാളം പറഞ്ഞാ മതി, എന്താ കാര്യം? ആരാ തന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാനൊരു കോണ്ടിനെന്റൽ കുക്കാണ് മോൺസ്യു. അല്ല, തിരുമേനി അഞ്ചൻ സാർ പറഞ്ഞിട്ട് വരിക. ഐ ആം എക്സ്പെർട്ട് ചിക്കൻ ഇൻ സഫയർ. ചിക്കൻ ബാസ്കറ്റ്, ചിക്കൻ ബാസ്കറ്റ്, പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, ഔട്ട്സൈഡ് ചിക്കൻ, ഇൻസൈഡ് ചിക്കൻ, ഗോയിങ് ചിക്കൻ, കമ്മിങ് ചിക്കൻ, ഓൾവേസ് ചിക്കൻ, ചിക്കൻ 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 ചിക്കൻ. തനിക്ക് രസം ഉണ്ടാക്കണം. ഓ മറക്കൂരി, നോ ഐ ഹേറ്റ് ഇറ്റ്. ആ എനിക്ക് അത് ഇഷ്ടമല്ല. ഇഡ്ലി, സാമ്പാർ, ദോശ, അങ്ങനെ എന്തെങ്കിലും? ഓ ഈ ഉഴുന്നിന്റെ മണം അടിച്ച എനിക്ക് പോക്കാനം വരും. Will you please get out of here, Monsieur Vasu? എന്തുണ്ടാക്കാൻ അറിയാവുന്ന ഇവിടെ നിന്ന് പുറത്തു പോകാമോ ശ്രീമാൻ വാസു? കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ദൈവങ്ങളെ കുടുംബം. ഞാൻ പറഞ്ഞിട്ട് ആനന്ദനവനെ അയച്ചത്, അതിപ്പോ ഞാൻ അറിഞ്ഞു താൻ ഇങ്ങനെ നന്നായടോ. തുച്ഛവും വൃത്തി ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേ ഉള്ളിലെ വാഗ്ദേവിയുടെ ശക്തി ജ്വലിക്കൂ. അച്ഛൻ പൊട്ടനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇവിടെ. ക്ലബ്, ഡിസ്കഷൻ, മത്സ്യമാംസാദികള്, എന്നിട്ട് ഇവിടെ എന്നെ കാണിക്കാൻ കുളിയിന്റെ വാരു. അച്ഛാ, ഞാനൊന്ന് ഒന്നും പറയണ്ട, ഇനി ഒരിക്കൽ ആവർത്തിക്ക്, അപ്പൊ വേറെ അറിയും. ഇനി അങ്ങോട്ട് എന്താ ചെയ്യാന്ന് പദ്ധതികൾ വല്ലതും ഉണ്ടോ? ഇല്ല.
അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്ന് തീർച്ച, ഇനി മടങ്ങി വിദേശത്തേക്കില്ല. കല കൊണ്ട് മാത്രം അന്തസ്സായിട്ട് കഴിഞ്ഞുവിടാൻ പറ്റില്ല ഇക്കാലത്ത്. അല്ലെങ്കിൽ അതിനെ അവഹേളിക്കണം. അങ്ങനെയുള്ള പണം നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ സമുദായക്കാർ പുച്ഛം പറഞ്ഞിട്ടും നീലകണ്ഠം കല കയ്യിൽ നിന്ന് വിടാതെ കച്ചവടം വേറെ വഴിക്ക് വിട്ടത്. ബിസിനസ്സിലുള്ള ടേസ്റ്റ് എങ്ങനെയാ തനിക്ക്? പരീക്ഷിച്ചിട്ടില്ല, മോശാവനെ വഴിയുള്ളൂ. എന്നങ്ങ് തീർച്ചയാക്കണ്ട. റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നല്ല സ്കോപ്പായിപ്പോഴേ, പ്രത്യേകിച്ച് മദ്രാസ് പോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ. എഞ്ചിനീയറിംഗ് പാസ്സായി തൊഴിലില്ലാതെ നടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ, അവനെയും വെച്ചോ പാർട്ട്ണറായിട്ട്. തിടുക്കം കൂട്ടണ്ട, ടേക്ക് യുവർ ഓൺ ടൈം. സത്യത്തിൽ ഈ ഐഡിയ എന്റെയാ. ഇതൊന്ന് ഹിന്റ് ചെയ്യാനായിട്ടാ ഇന്നലെ ഞാൻ മുറി വന്നത്. അപ്പോഴേക്കും ഈ ചെറുക്കൻ കയറി എല്ലാം കുളവാക്കി. ഉടക്കാനും ഉഴപ്പാനും നിൽക്കണ്ട, ഓരോ നാട്ട് പിരിയുന്നെങ്കിൽ പിരിയട്ടെ. കമ്പനിക്ക് അവകാശം പറഞ്ഞ ആരും വരില്ലല്ലോ. അതിനൊക്കെ ഫൈനാൻസ് എവിടുന്ന? കമ്പനിന്ന് എടുക്കാൻ പറയും. ബാങ്ക് ഉണ്ടല്ലോ, അവിടെ നടക്കട്ടെ. അങ്ങനെ ഒരു ഐഡിയ അച്ഛന് ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല. ദേ ഞാനൊരു കാര്യം പറയാം, എന്റെ കുളങ്ങൾക്ക് മീൻ പിടിക്കാൻ വന്നാലേ. പെൺബുദ്ധി പിൻബുദ്ധി, അത് താനിങ്ങനെ ഒച്ച വെക്കുന്ന എന്തിനാ? പിൻബുദ്ധിയാണെന്ന് ഉറപ്പുണ്ടല്ലോ, ആ ബോധം ഉണ്ടായാൽ മതി. Not even a beer. മഹാ മോശം. എനിക്കൊരു കമ്പനിയാവുമെന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടത് വെറുതെ. ഒരു മൂഡ് തോന്നി ജോയിൻ ചെയ്യാം. ആ പിന്നെ എത്ര ഞാൻ പാർട്ടിക്ക് ക്ഷണിച്ചത് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും ഇതിന്റെ പിന്നിലൊരല്പം ബിസിനസ് ഉണ്ട് കേട്ടോ. Here is Mr. ദേവദത്തൻ, the great singer from Paris. Sings for you, dances with you എന്ന് ഞാൻ കേറിയ അനൗൺസ് ചെയ്യും. ന്യൂസ് സ്പ്രെഡ് ചെയ്യുമ്പോ ക്രെഡിറ്റ് എന്റെ ഹോട്ടലിനാ. ലക്ഷ്മി, give him company. അനന്ദട, no, I can't. എന്തു പറ്റി തട്ടൻ? I'm sorry. Oh, it's all right. ഇതൊക്കെ മടുത്ത തിരികെ പോകുന്നു. വെസ്റ്റേൺ മ്യൂസിക്, ഈവൻ അതിന്റെ പ്യുവർ ക്ലാസിക്കൽ ഫോമിൽ പോലും ആസ്വദിക്കാൻ പറ്റാത്ത മാനസിക അവസ്ഥയിലായി. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതുപോലെയുള്ള അവിയൽ മ്യൂസിക് ആയിരുന്നു തലയിൽ മുഴുവൻ. പിന്നെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു. ലണ്ടൻ ട്രിനിറ്റിയുടെ 9th ഡിഗ്രി വരെ പോയി വയലിനിൽ. കമ്പോസർ, കണ്ടക്ടർ, സിംഗർ, ഇൻസ്ട്രുമെന്റ് പ്ലെയർ, അങ്ങനെ ഒരുപാട് റോളുകളിൽ അഭിനയിച്ചു തീർത്തു. ഈവൻ ആസ് എ സ്ട്രീറ്റ് സിംഗർ. സ്ട്രീറ്റ് സിംഗർ? തെരുവ് ഗായകൻ. ചപ്പളാങ്കട്ടയ്ക്ക് പോകേണ്ടി വന്നില്ല, ഒരു ഗിറ്റാർ ബാക്കിയുണ്ടായിരുന്നു. ആ ജീവിതം ഞാൻ മടുത്തു. ലോകത്തെവിടെയും ട്രെൻഡൊക്കെ ഒന്ന് തന്നെയാണ്. ഒരു കലാകാരൻ രക്ഷപ്പെടണമെങ്കിൽ കല മാത്രം പോരാ, ഈ മസ്റ്റ് ബി എ ഗുഡ് ബിസിനസ് മാൻ. അവിടെ ഞാൻ തോറ്റു. ഒരുപാട് തോറ്റ പരീക്ഷയിൽ ഒന്നുകൂടെ അപ്പീർ ചെയ്യിക്കാനാ അച്ഛന്റെ ശ്രമം. ബിസിനസ് മടിയനെ അടികൊടുത്ത് സ്കൂളിലാക്കേണ്ട ചുമതലയാ തിരുമേനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായി. ഷോർട്ട് നോട്ടീസിൽ ഒരു പാർട്ടിക്ക് ക്ഷണം വന്നപ്പോഴേ മനസ്സിലായി. പാരീസിലെ കോൺക്രീറ്റ് വനങ്ങൾ കണ്ട് മനം മടുത്താണ് ഞാൻ മടങ്ങി വന്നത്. സിമന്റ്, കമ്പി, ഗ്രാവൽ, റിയൽ എസ്റ്റേറ്റ്. അനന്തേട്ടന് തോന്നുന്നുണ്ടോ എനിക്ക് ആ ബിസിനസ് പറ്റുമെന്ന്? ലക്ഷ്മിയുടെ സമ്പർക്കം കൊണ്ടാവും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി. തിരുമേനിക്ക് വയസ്സായി, സാമ്പത്തികമായി വളരെ സ്റ്റേബിൾ ആണെങ്കിലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു കൂട്ടുകുടുംബമാണ് നിങ്ങളുടേത്. കൈ കിട്ടിയതൊന്നും ആരും വിട്ടുകൊടുക്കില്ല. ഹൗ വിൽ യു സർവൈവ്? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു കൂട്ടുകുടുംബമാണ് നിങ്ങളുടേത്. കൈ കിട്ടിയതൊന്നും ആരും വിട്ടുകൊടുക്കില്ല. ഹൗ വിൽ യു സർവൈവ്? മോനെ, പാല്. ഏട്ടത്തെ എന്തിനാ ഈ രാത്രിയില് പാല് കുടിക്കുന്ന ശീലമൊക്കെ എന്നേ ഇല്ലാണ്ടായി. വന്ന തിരക്കില് എന്റെ മോനെ ഒന്ന് നേരമണ്ണം കണ്ടുകൂടിയില്ല. ഇത്തിരി തടിച്ചൊന്നേ ഉള്ളൂ, ഒട്ടും മാറിയിട്ടില്ല. മാറി, ഒരുപാട് മാറി. അതുകൊണ്ടല്ലേ മടങ്ങി വന്നത്. നന്നായി. അമ്മ അവിടെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാതിരിക്കൂ. എന്തായാലും നീ വന്നതോടെ മുരളിയുടെ കാര്യത്തിനൊരു തീരുമാനമാവുമല്ലോ. അതാ ഇപ്പൊ എന്റെ ആശ്വാസം. പ്രായപൂർത്തിയായി, കല്യാണം കഴിച്ച ആൺകുട്ടിയല്ലേ അവനും. തരപ്പടിക്കാരല്ലെങ്കിലും
അവന്റെ പെൺവീട്ടുകാരുടെ മട്ടും ഭാവവും ഒക്കെ മാറി തുടങ്ങി. അനുഭവിക്കാനും വേണം ഒരു യോഗം. സ്വന്തം മക്കളെ പോലും അച്ഛൻ അത്രയും വിശ്വസിച്ചിട്ടില്ല. എല്ലാം എഴുതി കൈ കിട്ടിയപ്പോ എന്നെ മോനെ നടതള്ളിട്ട് പോയില്ലേ അയാള്. ആവോ, വേറെ കുടുംബവും കുട്ടികളും ഒക്കെ ആയില്ലേ അങ്ങേർക്ക്. അന്വേഷിച്ചിട്ടെന്താ? ആ, നീ കടന്നു. കുറച്ചല്ല, രണ്ടാമത് പറഞ്ഞത് ശരിക്കും ഉണ്ട്. അത് അനന്തേട്ടന്റെ ബുദ്ധി. എനിക്കതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. കൊടുക്കും തോറും ഏറിടും. അത് വിദ്യ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ചവിട്ടി നിൽക്കാൻ ഭൂമി വേണ്ടേ? അതിന് പണം വേണം. ലണ്ടനിലെ വിക്ടോറിയ സെന്ററി ഹാളിലെ എലൈറ്റ് ഓഡിയൻസിന്റെ മുമ്പിലും പാരീസിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്ന് ഞാൻ പാടിയിട്ടുണ്ട്. ആത്മാവിഷ്കാരം മാത്രമായിരുന്നു അത്. അല്ല, അതിന് ഞാൻ പണവും വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കലയുമായി ഒരു ബന്ധമില്ലാത്തൊരു ബിസിനസ്സിന് ഇറങ്ങുക, ആ പണം കൊണ്ട് സംഗീതം പരിപോഷിപ്പിക്കുക. രണ്ടിടത്ത് ഞാൻ ഒന്നും ഇല്ലാതായിപ്പോ. ഞാനൊരു സജഷൻ വെക്കട്ടെ. പുറത്തുള്ളവരൊക്കെ എത്ര അഭിനന്ദിച്ചാലും ഇവിടെ ഈ കലാക്ഷേത്രത്തിന് ഒരു മിസ്സിംഗ് ഫാക്ടർ ഉണ്ട്. മ്യൂസിക് അതില്ല ഇവിടെ. ആഹാരം ഒരു ഭീഷണി ആയതുകൊണ്ട് മാത്രം പാടുന്ന രാമസ്വാമിയാ ഞങ്ങളുടെ ത്യാഗരാജനും ഫാൻസിനും അല്ല. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്നൂടെ? അനന്തേട്ടനും വിരോധം പറയില്ല. തെറ്റിദ്ധാരണ വേണ്ട, സ്റ്റാഫായിട്ടല്ല, ആസ് എ പാർട്ട്ണർ. പ്രോഗ്രാംസ് ഒക്കെ പുതിയ രീതിയിൽ, ഒരു ജോയിന്റ് വെഞ്ചർ, ദാറ്റ്സ് ഓൾ. സമ്മതം. 100 വട്ടം സമ്മതം. മോമെന്റ്സിന്റെ ഡിഫറൻസിലാ ലക്ഷ്മി ഓവർടേക്ക് ചെയ്തു. ഇല്ലെങ്കിൽ ഞാനിത് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനിരിക്കായിരുന്നു. മഹാന്മാർക്ക് മാത്രമല്ല, മഹതികൾക്കും ചിലപ്പോ ടെലിപ്പതി വർക്ക് ചെയ്യും. നെറ്റ് വേർത്തിരിക്കുന്നു. കുഴയ്ക്കുന്നത് അക്കൗണ്ട്സ് ആണോ അതോ പെണ്ണരിച്ച നാടിന്റെ അഹങ്കാരം ഞാൻ കാട്ടിയും തോന്നിയിട്ടാണോ? അനന്തേട്ടനോട് ആലോചിക്കാതെ ദത്തനോട് ഞാൻ കമ്മിറ്റ് ചെയ്തത് മാറ്റിപ്പറയാൻ എനിക്കും മടിയൊന്നുമില്ല. മനസ്സിന്റെ ഒരു കോണിലെങ്കിലും അനന്തേട്ടൻ അത് വേണ്ടായിരുന്നു തോന്നിയാൽ. കോശവൻ, 5 തവണ ഞാൻ വാണിങ്ങി കൊടുത്തതാ. ഗുണന പട്ടിക അറിഞ്ഞാ മതി ഇതൊന്ന് ടാലി ചെയ്യാൻ. കോളമാക്കി വെച്ചിരിക്കുക ആ മേനോൻ. അവന് CA കൊടുത്തവനെയാ എനിക്ക് സംശയം. യു പ്രസീഡ്. ഒരു ചേഞ്ച് ആവട്ടെ എല്ലാവർക്കും. താങ്ക് യു. ഞാൻ അറിഞ്ഞിടത്തോളം വളരെ ലാഭത്തിലും സൽപ്പേരിലും നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. ഉദ്ഘാടനം ചെയ്തത് ഞാൻ തന്നെയാണ്. അന്ന് എന്റെ കച്ചേരി ഉണ്ടായിരുന്നു. ഒന്നാലോചിച്ചാൽ ലക്ഷ്മിയുടെ ഓഫറാണ് കറക്റ്റ്.
നമ്മുടെ ഭാഗത്തു നിന്ന് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ത് വേണ്ടി വരുമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അവർ ഓഫർ ചെയ്തു, കൊള്ളാവും തോന്നി, ഞാൻ സമ്മതിച്ചു. ഏയ്, അതുപോരാ. കാര്യം എന്റെ സ്നേഹിതനാണ് അനന്തനെങ്കിലും കരതീർന്ന ബിസിനസ്സുകാരനാണ്. നീ അവിടെ ജോയിൻ ചെയ്യുന്നെങ്കിൽ അതിനു മുമ്പ് കൃത്യമായ രേഖ ഉണ്ടാവണം. അതൊക്കെ ഇപ്പോഴേ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? Let me join first. മണ്ട വടാശ്ശേരി നീലകണ്ഠൻ നമ്പൂരുടെ മകൻ കള്ളുഷാപ്പുകാരനും അവന്റെ ആട്ടക്കാരിക്കും കൂലിക്ക് കുടലൂതാൻ പോയെന്ന് പറയും നാട്ടുകാര്. നീ ആരും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിന്റെ തൊടിൽ അതായി തീരും. മുദ്രക്കടലാസ് വേണം നമ്മുടെ കയ്യില്, റിട്ടൺ ഡോക്യുമെന്റ്സ്. വരട്ടെ, ഞാൻ തന്നെ പതുക്കെ അനന്തനോട് പറയാം. പാവം മുരളി, വലിയ പ്രതീക്ഷയിലായിരുന്നു. അവനെ നിരാശപ്പെടുത്തണ്ട, ലെറ്റ് ഹിം പ്രോസീഡ്. എന്തിന്? എന്തുറപ്പിന്മേൽ? നീ ഇല്ലല്ലോ. അവനൊരു ജീവിതമാർഗം വേണ്ടേ? ചെറിയ തോതിൽ തുടങ്ങട്ടെ, അവനും നമ്മുടെ കുട്ടിയല്ലേ. നമ്മുടെ എന്ന് പറയുമ്പോ എന്റെ മകടെ മകൻ, അണാപൈസ കണക്ക് പറഞ്ഞ് വീതം മേടിച്ചു പോയ മാധവന്റെ മകൻ. മക്കളെയൊക്കെ അവിശ്വസിച്ചിരുന്ന മാധവനെ. മുരളി എന്റെ കൊച്ചുവനാണെങ്കിലും രക്തം അവന്റെ അല്ലേ. അടയ്ക്കാമർത്തും തേങ്ങ ഉണ്ടാവില്ലല്ലോ. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒന്നില്ല കയ്യിലെ, വല്ല പണിക്കും പോട്ടെ. പ്രീ ഡിഗ്രിക്ക് വട്ടപൂജ്യം വാങ്ങിച്ചവനെ മണിപ്പാൽ വിട്ട് എഞ്ചിനീയർ ആക്കാൻ ലക്ഷങ്ങൾ എത്ര മുടക്കുന്നറിയാമ ഞാൻ? ആ നന്ദിയില്ല ചെക്കന്, എനിക്കറിയാം. നട്ടുച്ചയായാലും കിടക്കപ്പായ നിണയിക്കാത്തവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സാധകം, കുളി, ജപം, തേവാരം അതൊക്കെ പോരാഞ്ഞിട്ട് അപ്പുണ്ണിയെ കൂടി വെട്ടിച്ച് അച്ഛന്റെ കൂട്ടത്തിൽ ഒരു മോർണിംഗ് വാക്കും. പാര എനിക്കിട്ടാവുമെന്നാ ഞാൻ കരുതിയത്. ഉറപ്പിക്കാൻ വരട്ടെ, നാളെ നമുക്കിട്ടും ആയിക്കൂടുന്നില്ല. ശനിയുടെ സ്വഭാവം തൽക്കാലം ഇവന്റെ തലയ്ക്ക് മുകളില്ല, അത് കാരണം ഇവനിട്ട് കിട്ടി. പക്കമേളം പഠിച്ച് പിന്നണി കൂടിക്കോളാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം, അയാളിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ചോദിച്ചത് തന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു പോയന മുത്തച്ഛൻ. ചെറിയമ്മാവന്റെ കളിയും ചിരിയും കണ്ടപ്പോഴേ അവളങ്ങ് ഉറപ്പിച്ചു. വീട്ടിൽ പോയി വലിയ കോൺട്രാക്ടറുടെ ഭാര്യയുടെ റോള് അഭിനയിച്ചിട്ട് വന്നിരിക്കുക. ഛേ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞുപോയി, ഒരുപാട് പേരോട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 4-5 ലക്ഷം രൂപ മതി, കടമായിട്ട് മതി. കെട്ടുതാലി ആരെങ്കിലും പണയം വെച്ചാൽ അതിന്റെ മാറ്റൊരച്ച കല്ലൂടെ കാണണം എന്റെ അമ്മായി അച്ഛന്. 10 പൈസ അദ്ദേഹം അറിയാതെ ബാങ്കിന് ആർക്കും തൊടാൻ പറ്റില്ല. ദാമോട്ടിനാവുമ്പോ പെട്ടെന്ന് പിടികൊടുക്കാതെ ഒന്ന് അങ്ങോട്ട് തിരികെ മുറിക്കോ ആവാല്ലോ. ഓഹോ, ആരാന്തമ്മക്ക് ഭ്രാന്ത് വരുത്തി, അത് കണ്ട് രസിക്കായിരിക്കാ നിങ്ങള്. എന്റെ പൊന്നു മോനെ, നീ അച്ഛന്റെ കാല് പിടി, ഒന്നുകൂടെ മുറുക്ക പിടി, അല്ലാതെ വേറെ വഴിയില്ല. മുരളി, എടാ മുരളി, നീ എന്താ ഈ കാണിക്കുന്നേ? പോകുന്നു. എങ്ങോട്ട്? ജയയുടെ വീട്ടിലേക്ക്. അമ്മയെ ക്ഷണിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ തന്നെ അമ്മ വരണ്ട. നീലകണ്ഠം ഭാഗവതരുടെ നിഴലിൽ തണുപ്പ് കൂടും അല്ലേ? മുരളി, ഒരാവേശത്തിന് അവിവേകം കാണിക്കരുത്. ഈ എച്ചിൽ വെക്കാൻ ഇനി ഞാനില്ല. ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ ഭാഗവരുടെ വേറെ ചെറുമക്കള്, അവരെയൊക്കെ നോക്കാൻ തന്തമാരുണ്ട്. എനിക്കതില്ല, അതെനിക്ക് ശരിക്കും ഇപ്പോഴാണ് അങ്ങോട്ട് ബോധ്യമായത്. മുരളി പിടങ്ങി പോവുക, അവനെല്ലാം പാക്ക് ചെയ്യുന്നു. ജയയുടെ വീട്ടിലേക്ക്. പണ്ടൊരുത്തം പോയ പോലെ ഭാരിച്ചൊന്നും കെട്ടിപ്പറക്കാനില്ലല്ലോ. എനിക്ക് വരും മോനെ. ഇതെത്താ, നീയെങ്കിലും വന്ന് അവനോടൊന്ന് പറ. ഇത് കുറച്ച് വെറും പണത്തിന്റെ പ്രശ്നമാണ്, വാശി കളയണം. അവനും ഇല്ലേ ഒരു പ്രസ്റ്റീജ്, പ്ലീസ്. വെറും പണത്തിന്റെ പ്രശ്നമോ? തന്റെ ഉണ്ടോ കുറച്ച് വെറും പണം എടുക്കാൻ? ഉണ്ടേ, കൊടു. Thank you.
ചിങ്കാ, ഡോണ്ട് ബി സില്ലി. എനിക്ക് ആകെ ഉള്ള സമ്പാദ്യം ബിസിനസ് ഒന്ന് തുടങ്ങി വെക്കുന്ന എനിക്ക് ഇത് മതിയാവും. വാങ്ങടാ, എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാക്കാൻ ഞാനല്ല പറയുന്നത്. എന്തിനാ ഇത്? മുറുക്കം കട തുടങ്ങാൻ നിങ്ങളെ ഞാൻ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. പഴയ ശീലം കൊണ്ട് നീ മറന്നില്ല എന്ന് എനിക്കിപ്പോ ബോധ്യായി. ഒരാട്ടക്കാരിയെ കണ്ടപ്പോ, അത് ആരാ എന്റെ ഭാര്യ ഒരു ആട്ടക്കാരിയെ കണ്ടപ്പോ നീ മതി മറന്നല്ലടാ. കൂടെ പാടരുത്, കൂടെ ഓലിയിടരുത്. Turn howl. Out. Out. വേഗം
Merci, monsieur. ഇത്രയ്ക്കങ്ങ് കുടിക്കാൻ എന്താ പ്രൊവക്കേഷൻ? കുടിക്കാറില്ലെന്നാണല്ലോ പറഞ്ഞത്. ആവും, ഞാൻ കണ്ടപ്പോ ഈ കണ്ടീഷനില. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത്രേ. ഈ കോലത്തിൽ അങ്ങോട്ട് കൊണ്ടിരുന്ന ഒന്ന് ഉറങ്ങിത്തെളിയട്ടെ. ഹലോ, അച്ഛൻ ഉറങ്ങി, വിളിക്കണോ? ഏ, ശരി ശരി, ഞാൻ പറയാം. ലക്ഷ്മി ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ല. ഏ, ശരി, ഗുഡ് നൈറ്റ്. അവളാ ആ രാജലക്ഷ്മി. ബാലയടുത്തൊരു ഇൻട്യൂഷൻ അപാരം. അനന്തന്റെ വീട്ടിൽ ഇന്ന് പാട്ടോ കൂത്തോ ഡിസ്കഷനോ എന്തോ ഉണ്ടെന്ന്. ദത്തനെ രാവിലെ പ്രതീക്ഷിച്ച മതിയെന്ന്. അനന്തനല്ലേ അവിടെ? ആവോ, ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടു, ഒരു ഗുഡ് നൈറ്റും പറഞ്ഞു. വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തിനാ തലയിടുന്നേ? ഗുഡ് മോർണിംഗ്. എപ്പോഴാ ഉണർന്നത്? നേരത്തെ. വിളിക്കായിരുന്നില്ലേ? വളരെ നേരത്തെ, ഒരു മൂന്നര നാലേക്കാണ്. അത്ര നേരത്തെയോ? എന്താ ഉറങ്ങിയില്ലേ? ഇടയ്ക്ക് ഉണർന്നതാ, പിന്നെ ഉറങ്ങിയില്ല. അനന്തായിട്ട് എണീറ്റില്ലേ? പുള്ളിക്കാരൻ അല്പം കൂടെ വൈകും, പതിവ് സമയം ആകുന്നേ ഉള്ളൂ. ബോറായി, സർവത്ര ബോറായി. ഉണർന്ന് വെളിവ് വീണപ്പോ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് ഓടിയാലോ തോന്നിപ്പോയി. ഓട്ടം ജോഗിംഗ് ആണെങ്കിലും ഒക്കെ, ഇനി അതല്ല ഒളിച്ചോട്ടം ആണെങ്കിൽ ചതിക്കല്ലേ? ഞാൻ പരമാവധി പബ്ലിസിറ്റി കൊടുത്തിരിക്കുക. എന്തിന്? ആഹാ, ഒറ്റ രാത്രി കൊണ്ട് മറന്നോ എന്നെയും കലാക്ഷേത്രത്തിന്? രാത്രി അനന്തേട്ടൻ പറഞ്ഞു പണം, അതാണ് ദത്തനെ കുഴയ്ക്കുന്ന പ്രശ്നം. ആര് ചോദിച്ചു പണം? ദത്തന്റെ കഴിവ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ചോദിച്ചത്, അതുമാത്രം. ഞാൻ ചെല്ലട്ടെ, അനന്തേട്ടൻ എണീറ്റ് കാണും.
പഞ്ചബാണ മർമ്മരങ്ങൾ മണ്ണിൻ സംഗീതമാ കതികാമ ലേഖനങ്ങൾ ദാസകാവ്യ കല്ലോലമാ ഇന്ദ്ര മനോരഥമിടയുകയായി നിന്നിൽ ചന്ദവംശകുമാരൻ സംഗമനീയമണി മൃദുലതയാടും നേരം ശ്രീകരതലം ത്രിപുടതാളം പൊൻതുടികളവയിൽ പ്രകൃതിയുലയും ചലനമരുളി ചഞ്ചലിത ഭാഗം കടുവ നടതൻ സങ്കേതമായി ഉർവശിതൻ സ്വരജതി വാർമഴവിൽ സംഗമവേള വിരിഞ്ഞു പൊരൂരവ രാജകുമാര കൃതന്തമുണർന്നു ദേവമനോഹരി വീണ്ടും പ്രേമതാപസിയായി ചന്ദവംശകുമാരൻ സംഗമനീയമണി നാഗസതിരുകളിൽ മീനകയും സഖിമാരും നാഗസതിരുകളിൽ മീനകയും സഖിമാരും ദേവകളരുളിയ സാഗരഗതികളിലാടുമ്പോൾ അപ്സര നർത്തന മോഹന ഭൂവിൽ പ്രണയം തേടി ഉർവശി മാത്രം ചന്ദവംശകുമാരൻ സംഗമനീയമണിഞ്ഞു പുണ്യേ പതിനാലാം തീയതി സേലത്ത് ഒരു കച്ചേരി ഉണ്ട്. ആ മൃതകം ശരിയല്ല. ഏത് രണ്ടരയുടെ ഇടനില പൊളിഞ്ഞിരിക്കുക. പള്ളി ഉണന്നോ? ആവോ കാപ്പി കുടിക്കുന്നുണ്ട്. ഓ ഭാഗ്യം, ഞാൻ കാണുന്നുണ്ടോ ഇതൊക്കെ. ശരിയാ, ആകെ കാട് പിടിച്ചു. ആളെണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ ഇതിനൊന്നും ആരും ഇല്ല ഇവിടെ. ഞാനൊരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടരുത്. മക്കളും മക്കളുടെ മക്കളും ആയില്ലേ, ഓരോരുത്തർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ തീർത്ഥങ്ങൾ കൊടുത്താ ഈ സമാധാനക്കേട് വല്ലതും ഉണ്ടാവോ? ഇനിയും അംഗസംഖ്യ കൂടിക്കൂടി വരികയേ ഉള്ളൂ. ഞാൻ ചൊല്ലുന്നത് പുരിയതാ? ഇതിലും കൊച്ചു കാര്യങ്ങൾക്ക് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളിലും മേലെ സ്വത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് തനിക്കും തോന്നുന്നുണ്ട്. എന്നാ അങ്ങനെയല്ല, മരിക്കുന്നത് വരെ എനിക്ക് അവരുടെ എല്ലാം സ്നേഹം വേണം, പരിചരണവും പരിഗണനയും വേണം. നിർബന്ധ ആ ഒരു കാര്യത്തില് ഞാൻ സ്വാർത്ഥനാ.
ആരാത്? സോണി? ദൂരെ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് നിന്നെ മനസ്സിലായി. എന്താ ഇവിടെ എന്നൊന്നും ചോദിക്കുന്നില്ല. Are you alone? Are you free? I think you are mistaken. നിങ്ങൾക്ക് ആള് തെറ്റി. ആള് തെറ്റാനോ? എനിക്കോ? നിന്നെ തിരിച്ചറിയാൻ എനിക്ക് ഈ വട്ടം മതി. അല്പം കൂടി ഡാർക്ക് ആയാൽ ഒന്നുകൂടി ക്ലിയർ ആവും. I'm sorry. Really sorry. Very, very sorry. അയ്യേ എന്തിനാ ഓടിയത്? ആളുണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു. പറയും, എപ്പോ ഫ്രീ ആവും? അല്ല ഇത് പെർമനന്റ് സെറ്റപ്പ് ഒന്നും അല്ലല്ലോ. Tell me, darling, എപ്പോ ഫ്രീ ആവും? I will wait. നിങ്ങൾ ആരാ? എന്ത് വേണം? വേണ്ടത് തനിക്ക് വേണ്ടതൊക്കെ തന്നെ. പിന്നെ ഐഡന്റിറ്റി, ഇവളുമാരെ പോലുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും റിവീൽ ചെയ്യാറുണ്ടോ ആശാനെ? പെർഫോമൻസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കാശ് കൊടുക്കാൻ കഴിവുള്ള ഒരാണ്. എന്താ പോരെ? എത്ര കാലമായി ഈ സ്ത്രീ അറിയാം? പത്ത് വർഷം മുമ്പാണ്. ഒരിക്കലേ ഉള്ളൂ, ഒരു നാലഞ്ച് ദിവസം ഊട്ടിയിൽ. ആള് മാറിയിട്ടില്ല എന്ന് ഉറപ്പാണോ? ഡാം ഷുവർ. ശരിക്കുമുള്ള പേര് പോലും മറന്നിട്ടില്ല. സോണി. അന്നുള്ള പാസ്പോർട്ട് എന്നെ കാണിച്ചിരുന്നു. പാസ്പോർട്ടോ? എന്തിന്? എനിക്ക് വിസ കച്ചവടമായിരുന്നു. ഓഹോ. ഹൂ ആർ യു? രാജലക്ഷ്മി ഓർ സോണി? പറയൂ, എന്താ നിങ്ങളുടെ പേര്? സോണി. അനന്തപത്മനാഭനെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും നാട്ടിലാണ്, തിരുവനന്തപുരത്ത്. നിങ്ങളും അനന്തനുമായിട്ട് എന്താ ബന്ധം? പറയാൻ, എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. വി ആർ ജസ്റ്റ് ലിവിംഗ് ടുഗദർ. പ്രായപൂർത്തിയായ രണ്ടാളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. എന്താ, അങ്ങനെ പാടില്ലെന്നുണ്ടോ നിയമത്തിൽ? ഇയാള് പറഞ്ഞൊരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു പണ്ട്. ഇപ്പോ നവ എം എ ഡാൻസർ. നിങ്ങൾ അറിയില്ല എന്നെ. അഭിമാനത്തോടെയാണ് ഞാൻ കലാക്ഷേത്രം നടത്തുന്നത്. ഈ മനുഷ്യൻ എനിക്കൊരു പ്രൊഫഷണൽ പാർട്ട്ണറാണ്. ഒൺലി വൺ പ്രൊഫഷണൽ ഗ്രൗണ്ട്സ്. അത് ബെഡ്റൂം വരെ ഇല്ല.
എനിവേ അനന്തൻ സ്ഥലത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് നല്ല പരിചയമില്ല, പക്ഷേ നീലകണ്ഠൻ ഭാഗവതരെ എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഞാൻ കേസ് ആർജ് ചെയ്യുന്നില്ല. നൗ യു ക്യാൻ ഗോ. നോ, വിശദീകരണം ഒന്നും വേണ്ട. ലോകത്തിലെവിടെയും മാനസാന്തരം എന്ന തേപിടിച്ചുകൾക്ക് ഒരു ഫ്ലാഷ് ബാക്കേ ഉള്ളൂ. ആള് മാറും, കഥയ്ക്ക് മാറ്റമില്ല. സാഹചര്യം കൊണ്ട് ചെളിക്കുഴിയിൽ വീണു, പട്ടിണി, ദാരിദ്ര്യം, ആത്മഹത്യയ്ക്ക് ഒരു ഓൾട്ടറേഷൻ, കാശുള്ള ഒരു രക്ഷകനെ കണ്ടപ്പോ പിന്നെ അങ്ങോട്ട് പുണ്യം മതി. ഇതിക്കുള്ളൊന്നുമില്ലല്ലോ. ഞാൻ ഡിപ്പെൻഡ് ചെയ്ത ആരും എന്നോട് വിശ്വസ്തത കാണിച്ചിട്ടില്ല ഇതുവരെ. ഇതുപോലൊരു അഗ്ലി സിറ്റുവേഷൻ വേണ്ടി കാത്തു നിൽക്കാതെ ലക്ഷ്മിക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു. എന്തിന്? എന്തിനും ദത്തനറിയണം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അനന്തേട്ടൻ എന്നെ രക്ഷിച്ചു. ആ മനുഷ്യന്റെ മുമ്പിൽ ഞാനൊന്നും മറച്ചിട്ടില്ല. വൈ ഷുഡ് ഐ റിവീൽ ബിഫോർ യു? ദത്തം വിശ്വസിക്കില്ല, എന്നാലും പറയട്ടെ, ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷെ പറഞ്ഞില്ലല്ലോ. എല്ലാം തുറന്നു പറയാവുന്ന സുഹൃത്ത്, ഒരു കമ്പാനിയൻ. ലക്ഷ്മിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അതാണ്, അല്ലാതെ ലാഭക്കച്ചവടത്തിന് ഒരു പാർട്ട്ണറല്ല. ഒരു പാർട്ട്ണർ ഇല്ലാതെ ഞാൻ വളർത്തിയതാണ് കലാക്ഷേത്രം. അത് തുടർന്ന് നടത്താനും ഞാൻ ഒറ്റയ്ക്ക് മതി. പക്ഷെ ദത്തനെ കണ്ടപ്പോ, പരിചയപ്പെട്ടപ്പോ എന്റെ മനസ്സ് പറഞ്ഞു, അനന്തേട്ടൻ എനിക്ക് ദൈവമാണ്. ആരാധിക്കാനും ആശ്രയിക്കാനും ഒരു വിഗ്രഹം. ഞാനും ഒരു സ്ത്രീയാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? കാരണം എനിക്കറിയില്ല. ഞാൻ കണ്ടെത്തിയത് നിങ്ങളെയാണ്. ഐ ആം കൺഫ്യൂസ്ഡ്. നിർവചിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളോടുള്ള ബന്ധം. ഐ ആം സോറി. സത്യം, ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ആത്മാർത്ഥമായ ഒരു ക്ഷമാപണം ഞാൻ നടത്തിയിട്ടില്ല. കടൽക്കര ഹോട്ടലിൽ കാമലീലകൾ, പാടകരും നാട്യറാണിയും കുമ്മാളം, ഭാഗവതരൻ മകൻ ദേവദത്തനും ഹോട്ടൽ അധിപരൻ മനൈവ് രാജലക്ഷ്മിയും ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ. ചെന്നൈ നഗരയിലുള്ള പ്രബല ഹോട്ടൽ അധിപരാണ് അനന്തൻ മനൈവി രാജലക്ഷ്മിയും പ്രബല ഭാഗവതരും തൊഴിലധിപരുമാണ് നീലകണ്ഠൻ നമ്പൂതിരിയൻ മകൻ ദേവദത്തനും ഒൻറാഹെ ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ. കാമലീലകൾ നടത്തിയപ്പോൾ പോലീസ് ഇരുവരെയും കൈദ് ചെയ്ത് ഇരുവരുമേലും നിർത്താൻ. അച്ഛൻ ക്ഷമിക്കണം, ഈ ആജ്ഞാശക്തി ദത്തനോട് നടക്കില്ലെന്നുണ്ടോ? പ്രായമായി വരുന്ന മക്കളുള്ളൊരു അച്ഛനാണ് ഞാൻ. ഭാഗ്യത്തിന് അവർ ബോർഡിങ്ങിലായി. ഉഗ്രശാസനം കൊണ്ട് ഞങ്ങളുടെ വായടക്ക അച്ഛന്, പക്ഷെ നാട്ടുകാരുടെയോ? കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ വീടിനകത്തെ സമാധാനക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനും വയ്യാണ്ട്. ഞാനിത് അന്നേ ഊഹിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മകൻ പോയതിന്റെ ക്ഷോഭമാണെന്ന് എല്ലാവരും കരുതി. അച്ഛൻ ഈ കാര്യത്തിൽ കൈയെഴുകാൻ പറ്റില്ല. അനന്തനുമായി പണ്ടൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടായിരുന്നു വെച്ച് രാജലക്ഷ്മിയുടെ പഴയ കഥകൾ എല്ലാം അറിയാമായിരുന്നിട്ട് കൂടി അവൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനം കൊടുത്തത് അത്ര ശരിയായില്ല. എയർപോർട്ടിലൊരു സ്വീകരണം, പാർട്ണർഷിപ്പ്, നൃത്തശില്പം, റിഹേഴ്സലിലായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അച്ഛൻ വായിച്ചാൽ മതി, എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. എന്റെ വ്യഭിചാരക്കഥ വായിച്ച് രസിക്കാനല്ല 14 വർഷം ഞാൻ കാത്തിരുന്നത്. മാന്യന്മാരെല്ലാം ഒന്ന് നിന്നാട്ടെ. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അച്ഛ വീട്ടിൽ നക്കിത്തിന്ന് കിടക്കുന്നവനും മൂക്കിൽ പല്ലുകളിട്ടും സ്വന്തം അഡ്രസ് ഇല്ലാതെ അച്ഛക്ക് വിഴുപ്പലക്കി കൊടുക്കുന്നവനും വായിക്കാൻ കൊള്ളാം. ദേവദത്തൻ വ്യഭിചരിച്ചാൽ അത് മഞ്ഞപത്രങ്ങളിൽ വരില്ല, നിലവാരമുള്ള പ്രസിദ്ധീകരണങ്ങളിലേ വരൂ.
ഹെഡ്ലൈൻസും വേറെ ആയിരിക്കും സംഗീത മാന്ത്രികന്റെ മാസ്മര കലാവിരുന്ന് ആരാധികമാർ വളഞ്ഞു പൊതിഞ്ഞു നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത എൻജോയ്മെന്റ്സിന്റെ ഹൈറ്റ്സിലൊക്കെ കയറി ഇറങ്ങി മടുത്തിട്ടാ ഞാൻ തിരികെ വന്നത് 350 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ടൈപ്പിസ്റ്റ് ഒന്ന് ചൊറിയുമ്പോൾ ഓർഗാസം ഉണ്ടാവുന്നവന്റെ അസൂയ ദേവദത്തനോട് വേണ്ട എഡിറ്റർ ചീഫ് എഡിറ്റർ അല്ലേ മണ്ണിച്ചിനു സർ എന്തപ്പല്ല അന്ത സബ് എഡിറ്റർ ദാ തൽക്കാലം വിട്ടേര് ഇനി ഇത് ആവർത്തിച്ചാൽ എന്നോട് ചോദിക്കാൻ വെയിറ്റ് ചെയ്യണ്ട ഇത്ര അപ്സെറ്റ് അവൻ എന്തുണ്ടായി ദത്തന്റെ മുന്നിൽ എല്ലാം റിവീൽഡ് ആയെന്ന് വിചാരിച്ചാണോ സോ വാട്ട് അയാൾ ലോകം കണ്ടവനാണ് ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ല രണ്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിച്ചു അവർ പരസ്പരം പാസ്റ്റ് അന്വേഷിക്കുന്ന എന്തിനാ അറ്റ് പ്രസന്റ് എങ്ങനെയാ അത് നോക്കിയാ പോരെ പിന്നെ സമൂഹം ഒരു നാലാം കിട മഞ്ഞപത്രത്തിന്റെ റീഡേഴ്സ് ആരാ യു പ്രൊസീഡ് വിത്ത് ദ സബ്ജക്ട് ഈ ഒരു കാര്യം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് നമ്മൾ അന്യോന്യം വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഇതൊന്നും ഒട്ടും കാര്യമാക്കണ്ട വരൂ അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞു രാത്രി ഉറങ്ങിയില്ലല്ലേ ആ ഇന്നത്തെ ക്ഷോഭത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ആ പത്രവാർത്തയും അതിനുള്ളവർ കൊടുത്ത ഒരു പ്രാധാന്യവും പിന്നെ രാത്രി ആനന്ദം വിളിച്ചപ്പോഴാണ് ഒരു സമാധാനമായത് അയാൾക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഉള്ളവർക്കാ പ്രശ്നം നീ വരുന്നു എന്നറിഞ്ഞപ്പോഴേ ഉറക്കം നഷ്ടപ്പെട്ടവര് ഇന്നലെ നന്നായിട്ട് ഉറങ്ങിക്കാണും ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല 14 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വരവ് ഔട്ട് ഹൗസിൽ VIP പോലുള്ള താമസം അപ്പം പങ്കുവെക്കുമ്പോ മുന്തിയ പങ്ക് കൈപ്പറ്റാൻ ചാടി വീണ ഒരു പുതിയ എതിരാളിയാണ് ഞാനെന്ന് അവർക്ക് തോന്നിക്കാണും ആ അങ്ങനെ ആലോചിച്ചു വരുമ്പോ തെറ്റെന്റേതാണ് എല്ലാം കെട്ടിപ്പിടിച്ച് കൈ വെച്ചിരിക്കല്ലേ അച്ഛൻ ഈ കാണുന്നതല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ടാ എന്റെ ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത് എന്റെ ഉപാസന മാത്രം സംഗീതം ആ ഉപാസനയുടെ ഒരു വീതമേ എനിക്കും വേണ്ടു കാണണമെന്ന് അച്ഛൻ മനസ്സിൽ ആഗ്രഹിച്ചപ്പോ എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് ആ ഉപാസനയുടെ പ്രാപ്തം എനിക്കായതുകൊണ്ടല്ലേ അല്ലേ അച്ഛ മനസ്സമാധാനം ഉണ്ടാവില്ല ഈ ചുവരുകൾക്കുള്ളിൽ ഇവിടെ കിടന്ന ആ പ്രാപ്തം നിനക്ക് ലഭിക്കില്ല നിനക്കത് ലഭിക്കണം നിനക്ക് മാത്രം ഇതാ നീലകണ്ഠം ഭാഗം ഒരു ജീവിതം തുടങ്ങിയ വീടിന്റെ താക്കോല് മാമ്പലത്തെ നമ്മുടെ പഴയ വീട്
കണ്ണിയെറ്റുപോകാതെ എന്റെ പരമ്പര അവിടെ നിന്ന് തുടങ്ങട്ടെ, അവിടെ തുടരട്ടെ. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ നീ ഇവിടെ നിന്ന് പോണം, അല്ലെങ്കിൽ ഉള്ളിൽ ഇപ്പോഴും അണയാതെ കിടക്കുന്ന ആ ജ്വാലയുണ്ടല്ലോ, അണഞ്ഞു പോവും. അച്ഛന്റെ സാമീപ്യം, അനുഗ്രഹം, അത് മാത്രം ആഗ്രഹിച്ചാണ് ഞാൻ മടങ്ങി വന്നത്. അറിയാം അറിയാം, കലാക്ഷേത്രത്തിലെ തിരക്കൊന്നു ഒഴിയട്ടെ, അച്ഛനവിടെ വരാം. നഷ്ടപ്പെട്ടു പോയ 14 വർഷം വീണ്ടെടുത്തു തരും ഞാൻ നിനക്ക്. എന്തുകൊണ്ട് നന്നായിന്നാ എനിക്കും തോന്നണേ, പക്ഷേ ഇതൊരു ഭാഗംപിരിയിലാണെന്ന് കുടുംബത്തിലുള്ള മറ്റുള്ളവർ കൂടി തോന്നിയാലോ? തോന്നിക്കോട്ടെ, ഭാഗംപിരിയിൽ തന്നെയാ. ഇനിയിപ്പോ കെട്ടിപ്പിടിച്ചിരുന്നിട്ടെന്തിനാ? അവരുടെ നന്മയ്ക്ക് ഞാനൊരു തടസ്സമാണെന്ന് തോന്നി തുടങ്ങിയാ പിന്നെ പിരിയലാ നല്ലത്. അടുത്ത ആഴ്ച സൗകര്യമായിട്ട് വക്കീലിനെ ഒന്ന് കാണണം, താനൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്. എന്താ തനിക്കൊരു വിഷമം പോലെ? ഇല്ല ഒന്നുമില്ല, ഞാൻ എന്റെ ചോര പറഞ്ഞവരൊക്കെ ഓരോരുത്തരായിട്ട് എന്നെ വിട്ടുപോകും, പക്ഷേ 30 വർഷമായിട്ട് എന്റെ നിഴൽ പോലെ കഴിഞ്ഞവനാണ് താൻ. താൻ എന്നെ വിട്ടുപോകരുത്. വീട് മാറി താമസിക്കാന്ന് വെച്ചാലേ ഞങ്ങൾക്കൊക്കെ വലിയൊരു ചടങ്ങാ. ഇത് ഇരു ചെവി അറിയാതെ ചുളുവിലങ്ങ് സാധിച്ചു അല്ലേ? 2-3 ദിവസമായിട്ട് ദത്തനെ കുറിച്ച് യാതൊരു വിവരമില്ലായിരുന്നു. കലാക്ഷേത്രത്തിലും ചെല്ലുന്നില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു. ഇന്ന് ഭാഗവതരെ വിളിച്ചപ്പോഴാ വീട് മാറി താമസിച്ചു എന്ന് അറിഞ്ഞത്. ഒരു കണക്കിന് നന്നായി, ഇവിടെ ആവുമ്പോ യു ഫീൽ മോർ ഫ്രീ അല്ലേ? ഐ എം സോറി, ആരെ അറിയിച്ചിട്ടില്ല, ആരോടും യാത്രയും പറഞ്ഞില്ല. അനന്തേട്ടൻ പറഞ്ഞത് ശരിയാ, ഐ ഫീൽ ഫ്രീ. എന്നാലും അന്നത്തെ സംഭവം പിറ്റേദിവസം തന്നെ ഒരു വീട് മാറ്റം. സ്റ്റിൽ ഐ ആം ഇൻ ഷോക്ക്. ഏത് സംഭവം? ദത്തനത് ഇതുവരെ മറന്നില്ലേ? ലോകം മുഴുവൻ കണ്ടിട്ടുള്ള നിങ്ങള് ഇത്ര നിസ്സാര പ്രശ്നത്തിൽ അപ്സെറ്റ് ആയാലോ? ലീവ് ഇറ്റ്. ഞാനും ലക്ഷ്മിയും ദത്തനിൽ നിന്ന് മനഃപൂർവ്വം മറച്ചതല്ല, തുറന്നു പറയാനൊരു അവസരം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഭാര്യയും പ്രായപൂർത്തിയായ മക്കളുമുള്ള എനിക്ക് ലക്ഷ്മിയുമായിട്ടുള്ള ബന്ധം ഡിഫൈൻ ചെയ്താൽ പലർക്കും മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. അടുത്ത ആഴ്ച എൻ്റെ മോളുടെ കല്യാണമാണ്. ക്ഷണിക്കാൻ മാത്രമായി വന്നതല്ല, ഞാനതിൻ്റെ തിരക്കിലായിരിക്കും. ലക്ഷ്മി, യു പ്ലീസ് കീപ് ഹർ എൻഗേജ്ഡ്. കലാക്ഷേത്രത്തിലെ നിങ്ങൾ പ്ലാൻ ചെയ്ത പ്രോജക്റ്റ് തുടരട്ടെ, നമുക്ക് 3 പേർക്കും അത് റിലീഫ് ആയിരിക്കും. പ്ലീസ്. എന്താ ഉഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ്? സർപ്രൈസോ? അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങൾ വന്നിട്ട് പറയാന്ന് കരുതിയിരിക്കും. എന്റെ മാരേജ് ആണ് അടുത്ത ആഴ്ച. എന്നോട് പറഞ്ഞില്ലല്ലോ. പർച്ചേസ് ഒക്കെ ഇവിടെ മദ്രാസിൽ നിന്ന് മതിയെന്ന് അച്ഛനും നിർബന്ധം. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അമ്മയും വന്നിട്ടുണ്ട് ഹോട്ടലില്. ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരട്ടെ. ഹോട്ടലിലെത്തിയിട്ട് ഫോൺ ചെയ്യാനല്ലേ പറഞ്ഞത്?
എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് പോകുന്നത്? ഞാനും ഉഷയും വന്നിട്ടുള്ളൂ. അമ്മ റൂമിലാ. അമ്മയുടെ ചെക്കപ്പ് എത്രയ്ക്കാ? അച്ഛൻ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് ഫ്രീ ആകാമായിരുന്നു. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വന്നേക്കാം, നിങ്ങൾ പൊക്കോ. ചായ വേണ്ട. ലക്ഷ്മി, സരസ്വതിയും പിള്ളേരും വന്നിട്ട് അവര് ഹോട്ടലിൽ താമസിക്കാന്ന് പറഞ്ഞ മോശമല്ലേ? ഷോപ്പിംഗും ഹോസ്പിറ്റൽ ചെക്കപ്പുമായിട്ട് രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവും ഇവിടെ. ഞാൻ പോകാം. കലാക്ഷേത്രത്തിൽ റൂംസ് ഒഴിവുണ്ടല്ലോ. ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചത്. അവിടെ ആവുമ്പോ നിന്റെ വർക്കിലും കൂടുതൽ ഇൻവോൾവ്മെന്റ് വരുമല്ലോ. നമുക്ക് പരസ്പരം മനസ്സിലാവും, പക്ഷേ അവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടിവരും. അറിയാം, അതല്ലേ ഞാൻ പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ മോളുടെ കല്യാണത്തിന്റെ കാര്യം അനന്തേട്ടൻ എന്നോട് പറയാമായിരുന്നു. വീടോ? ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അനന്തേട്ടന്റെ കുടുംബം വന്നിട്ടുണ്ട്. എനിക്കും മടുത്തു. മനസ്സിലിഷ്ടപ്പെട്ട ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഏറെ ഇല്ല ഇവിടെ. ഉള്ളവയുടെ തന്നെ പരിണാമം ഓർത്ത് എനിക്ക് ഭയം തോന്നുന്നു. എന്റെ ആഗ്രഹങ്ങൾക്ക് എവിടെയും സ്ഥാനമൊന്നുമില്ല. പക്ഷെ എനിക്കതൊന്ന് പ്രകടിപ്പിക്കെങ്കിലും ചെയ്യാലോ. നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ നിങ്ങളുടെ അശാന്തിയെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് അശാന്തി ഉണ്ടാക്കുന്നു. പക്ഷേ ആ അശാന്തി എനിക്ക് വേണം. ഐ ലവ് ഇറ്റ്. നോ, അരുത് ലക്ഷ്മി, അരുത്. ബന്ധങ്ങളുടെ പരിധി ലംഘിക്കാൻ ഞാനില്ല ഒരിക്കലും ഒരിടത്തും. ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഞാൻ വെറുതെ ഇരിക്കുന്നായിരുന്നില്ല. ഫ്രണ്ട്സിനിടയിൽ തന്നെയുള്ള മൂന്നാല് വക്കീൽമാരുമായി ഞാൻ ഡിസ്കസ് ചെയ്തു. അച്ഛന് സ്വമേധയാ വേണമെങ്കിൽ തുല്യവീതം കൊടുക്കാം. ഇനി കൊടുത്തില്ലെങ്കിൽ തന്നെ ദത്തന് കേസ് പറഞ്ഞു വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അച്ഛൻ ഉറങ്ങിയോ? നീ വെക്കൂ. വിഷ്ണു പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉടനെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സംഭവിക്കാം. ദത്തൻ ഇനിയും ഈ നാട്ടിൽ തുടർന്നാൽ അതിന് സാധ്യത കാണുന്നില്ല. കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത് ഫ്രഞ്ച് പാസ്പോർട്ട് അല്ലേ? ഇവിടം ശരിയല്ല എന്ന് തോന്നിയാൽ അവൻ മടങ്ങിപ്പോവെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഇവിടമാണ് സ്വർഗമെന്ന് തോന്നിയാലോ? പടി അടച്ച ആള് തന്നെയല്ലേ ഇപ്പൊ പടി തുറന്നു കൊടുത്തത്? ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ഒന്നാം തരം ബംഗ്ലാവ്.
കലയുടെ പേരും പറഞ്ഞു കൂത്താടാൻ കലാക്ഷേത്രം. വശീകരണം പ്രൊഫഷണലായി പഠിച്ച രാജലക്ഷ്മി കൂട്ടിന്. അയാൾ എന്തിന് ഇവിടം വിട്ടു പോണം? പോവില്ല. പോകും, പോകണം. എങ്ങനെ? എടോ, പറക്കുന്ന പട്ടത്തിന് ഭൂമിയിലേക്കെന്നല്ല എങ്ങോട്ടും തന്നെ മടങ്ങണമെന്നില്ല. അതിന് ലക്ഷ്യമില്ല, പിടിച്ചു നിർത്തുന്ന ചരടാണ്. അത് മുറിക്കുക മർമ്മസ്ഥാനത്ത് വെച്ച്. നോ, സ്റ്റോപ്പ് ഇറ്റ്. അനാവശ്യം പറയുന്നുണ്ട്, അതിലുണ്ട്. അനാവശ്യമല്ല അനന്തേട്ടാ, പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നിങ്ങളുടെ കുടുംബകാര്യത്തിലേക്ക് ലക്ഷ്മി എന്തിനാ വലിച്ചഴയ്ക്കുന്നത്? ഞാനും അത് തന്നെയാ പറയുന്നത്. വലിച്ചഴയ്ക്കുന്നതാണോ വലിഞ്ഞു കയറുന്നതാണോ അത് ഞങ്ങൾക്ക് അറിഞ്ഞു. നീലകണ്ഠൻ ഭാഗവതരുടെ പേര് ലോക്കൽ പോലീസ് സ്റ്റേഷൻ വരെ വലിച്ചഴച്ചിട്ടും ഞാനോ ദാമോദരനോ ഒരു പരാതിയും നിങ്ങളോട് പറഞ്ഞില്ല. പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ആ പരിധി കഴിഞ്ഞിരിക്കുന്നു. കൂടെ നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയെ സഹോദരിയായി കണക്കാക്കണം എന്നൊന്നും പടിഞ്ഞാറൻ സംസ്കാരത്തിലില്ല. നിങ്ങൾ നാട്ടിലായിരുന്നപ്പോ കലാക്ഷേത്രത്തിലും മാമ്പലത്തെ ഞങ്ങളുടെ വീട്ടിലും നടന്ന എന്താണെന്ന് കൂടുതൽ വിസ്തരിക്കുന്നില്ല. ദത്തൻ ഉണ്ടായാലും ശരി പോയാലും ശരി, നമ്മൾ കുടുംബ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അത് മറന്നിട്ടില്ല. അനന്തേട്ടനത് മറക്കരുത്. എന്താ തിരുമേനി ചതിച്ചടോ? എന്തായി പറയണേ? എന്റെ മകനും മരുമോനും കൂടെ എന്നെ ചതിച്ചു. ബാങ്കിൽ നിന്നും എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്നും കണക്കിപ്പെടാതെ ലക്ഷക്കണക്കിന് രൂപ അവന്മാർ ഒതുക്കി. രണ്ടും ഇപ്പൊ നഷ്ടത്തിലാ. ചവിട്ടി നിന്ന മണ്ണാ ഒലിച്ചു പോയിരിക്കുന്നത്. ഞാനിത് ഇപ്പോഴാണെന്നോ അറിയുന്നത്. വെറുതെ അതും ഇത് ആലോചിച്ച് ഇനിയും രോഗം വരുത്തണ്ട. വണ്ടിയിലോട്ട് കയറുകയേ. അതെ, അച്ഛൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. അക്കൗണ്ട് ബുക്സ് ഒക്കെ എടുത്തു പോയി. ഞങ്ങളോട് ചോദിക്കാതെ കണക്ക് എഴുതാൻ കൊടുത്തു എന്തിനാ സാർ? അത് ആരാ? കുഴഞ്ഞല്ലോ വിഷ്ണു, ഓഡിറ്ററാ. അയാളില്ലാത്ത സമയത്ത് അയാളുടെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് അച്ഛൻ അക്കൗണ്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയിരുന്നു. എങ്ങോട്ട്? വക്കീലാഫീസിലൊക്കെ ആയിരിക്കും. ഇനി എന്താ ഒരു മാർഗം? അതാ ഞാനും ആലോചിക്കുന്നു. ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. വേണ്ട. ഇന്നും കൂടെ എനിക്ക് വിശ്രമമുള്ളൂ. നാളെ മുതൽ നിനക്കൊക്കെ വിശ്രമിക്കാം. ബാങ്കും കമ്പനിയൊന്നും ഭരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എല്ലാം ഞാൻ അറിഞ്ഞു. നീലാണ്ടൻ ബാധകരെ ഇനി വെട്ടിയാക്കണ്ട. തന്റെ നിറയെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, വേറെ തൊഴിൽ അന്വേഷിച്ചു. ഒറ്റ ചില്ലി തരില്ല ഒരുത്തനും. കട്ട മുതൽ എണ്ണി എണ്ണി ഞാൻ പുറത്തെടുപ്പിക്കും. നീലാണ്ട വഞ്ചന മാത്രം സഹിക്കില്ല. ഇന്നൊരൊറ്റ രാത്രിയുടെ കഴിയാ ഇവിടെ. നാളെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. രാവിലെ വന്നിട്ട് ഇപ്പോഴാണല്ലോ വിളിക്കാൻ തോന്നിയത്. മോളുടെ കല്യാണത്തിന്റെ കാസറ്റാ. ആൽബം കിട്ടാൻ രണ്ടു ദിവസം കൂടെ വൈകും. റെഡി ആവുമ്പോ കൊറിയർ അയക്കാൻ പറഞ്ഞു. ഓ, പാർട്ടി കഴിഞ്ഞപ്പോ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏതോ ഒരു കൃഷ്ണകുമാരിയുടെ. എന്തോ ഒരു ബോറ്. താനുണ്ടായിരുന്നെങ്കിലേ അവളെ സ്റ്റേജിൽ കയറി തല്ലുമായിരുന്നു. കമാ, എന്താ മുഹൂർത്തമായി? തിരക്കില്ലല്ലോ, ഞാൻ പിന്നെ കണ്ടോളാം.
ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഇന്നൊരു രാത്രിക്ക് വേണ്ടിയാണ്. നാളെ മുതൽ ഒരാഴ്ചത്തേ കൂടെ നീ കലാക്ഷേത്രത്തിൽ പോയി താമസിക്കേണ്ടി വരും. ഉഷയും ഭർത്താവിനെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു. ഹണിമൂണിന് അവർ സിംലയ്ക്ക് പോകുന്ന വഴിയാ. ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. ഇന്നൊരു രാത്രിക്ക് വേണ്ടിയായിരുന്നല്ലേ ക്ഷണം. വരുന്നവർക്കെല്ലാം വേണ്ടി കുടിയിറങ്ങി തരാൻ ഞാനെന്താ? ഞാൻ അനന്തേട്ടന്റെ ആരാ? ലക്ഷ്മി, എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും അഭിനയിക്കണം. അടുക്കളക്കാരന് വരെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. ലക്ഷ്മിക്കില്ല. അന്തിക്കൂട്ടിനും കലയുടെ പേരും പറഞ്ഞ് പൊങ്ങച്ചത്തിനും ലക്ഷ്മി വേണം. മടുത്തു, എനിക്ക് മടുത്തു. അഭിനയിച്ച് അഭിനയിച്ച് താഴെയൊക്കെ ജോലിക്കാരുണ്ട്. എല്ലാരും കേക്കട്ടെ, ഓരോ തവണയും ഞാൻ നാണു കിടന്നത് അവര് കണ്ടിട്ടുണ്ട്. ഒരു വെപ്പാട്ടിയുടെ റോൾ അഭിനയിച്ച് എനിക്ക് മടുത്തു. പയ്യ, ഇനി വയ്യ. മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. ഒരു തേർഡ് റേറ്റ് ക്യാബറ ഡാൻസർ ഇവിടെ വരെ എത്തിച്ചത് കലാസ്നേഹം കൊണ്ടല്ല, സ്വാർത്ഥത കൊണ്ടാ. എന്റെ സുഖത്തിന് വേണ്ടിയാ. അർഹിക്കുന്നതിൽ കൂടുതൽ തന്നിട്ടുണ്ട്, ഇനിയും തരും. പക്ഷേ ഒരു ഭാര്യയുടെ അവകാശവും അധികാരവും കാണിച്ച് ഭരിക്കാൻ വരരുത്. ലക്ഷ്മി എവിടെയാണ്? നിങ്ങൾക്ക് എന്ത് പറ്റി അനന്തേട്ട? ലക്ഷ്മി എന്തിനാ ഇവിടെ തിരയുന്നത്? പിന്നെ എവിടെ തിരയണം? അനന്തേട്ട പ്ലീസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ വന്നത്. അഭ്യാസം അനന്തിന്റെ അടുത്ത് വേണ്ട. ഭാവതരുടെ മകനെ ഞാൻ വിളിച്ചു കയറ്റിയത് എന്റെ ബെഡ്റൂമിലേക്കല്ല. നാല് ദിവസം ഞാനൊന്ന് മാറി നിന്നാൽ എന്റെ പെണ്ണ് നിന്റേതാകുമോ? എന്തൊക്കെ പ്ലാൻ ചെയ്തു? പ്രേമം, ഒളിച്ചോട്ടം, എല്ലാം എന്റെ തെറ്റാണ്. നിന്റെ ആൾക്കാർ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. വൈകിയിട്ടില്ല. അനന്തൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടേ നീ ഇവിടുന്ന് പിരിയൂ. താൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് പിരിയാ. കുറെ നേരം ആലോ കിടന്ന് വൺ മാൻ ഷോ കളിക്കുന്നു. എന്താ കാര്യം? തന്റെ ഭാര്യ ഉണങ്ങിപ്പോയോ? ഓ, ഭാര്യയല്ലോ, കീപ് വെപ്പാട്ടി. ഭാര്യയും കുടുംബമുള്ള തന്റെയുടെ പ്രായമുള്ള തന്നെ ഇത്രയും കാലം അവിടെ സഹിച്ചത് പോരടോ? ഗതികേട് കൊണ്ടായിരിക്കും ഇത്രയും കാലം അവിടെ തന്റെ കൂടെ കഴിഞ്ഞത്. അവൾ ആശിച്ചതൊന്നും താൻ കൊടുത്തിട്ടില്ല. പെണ്ണിന് ഭക്ഷണവും വസ്ത്രവും മാത്രം പോരാ, അവൾക്കുണ്ടൊരു മനസ്സ്. ആ മനസ്സ് താൻ കണ്ടില്ല. തനിക്ക് അവളെ കിടപ്പറയിലെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്കതിന്റെ ആവശ്യമില്ല. ആർക്കും ചേക്കേറാനുള്ളതല്ല ദത്തന്റെ കിടപ്പറ, അവരെ പ്രതിഷ്ഠിക്കാനുള്ളതല്ല ദത്തന്റെ മനസ്സ്. മനസ്സിലായോ? ഗെറ്റ് ഔട്ട്. എന്തൊക്കെയാ ലക്ഷ്മി ഇത്? അയാൾ നിങ്ങളെ തിരഞ്ഞ് ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു, ഈ സമയത്ത് കയറി വന്ന ഞാനും ശല്യം ചെയ്യുന്നു. എന്തായി പാതിരാത്രിയിൽ? ലക്ഷ്മിക്ക് എന്ത് പറ്റി? ആരോടെങ്കിലും ഉള്ളു തുറന്നു പറഞ്ഞ ഇത്രയെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കൊതിച്ചാണ് ഞാൻ ദത്തന്റെ അടുത്ത് വന്നത്. എന്നെ മനസ്സിലാക്കാൻ ദത്തന് കഴിയുമല്ലോ. അനന്തേട്ടന്റെ ഉറക്കറയിലെ എനിക്ക് സ്ഥാനമുള്ളൂ. മനസ്സിലില്ല, കുടുംബത്തിലില്ല. തെരുവിൽ അലഞ്ഞപ്പോ അനന്തന്റെ ഉറക്കറ സ്വർഗമാണെന്ന് തോന്നിയിരുന്നില്ലേ? ശരിയാണ്, പക്ഷെ ഒരു സ്ത്രീയുടെ സ്വപ്നം
അവിടം കൊണ്ട് അവസാനിക്കില്ലല്ലോ. കാമുകയാകാൻ ഭാര്യയാകാൻ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ അതിനൊക്കെ അവൾക്ക് കൊതിയില്ലേ? എനിക്ക് മടുത്തു. ലക്ഷ്മിയെ ആശ്വസിപ്പിക്കാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ദുഃഖങ്ങൾ നമ്മുടെയൊക്കെ കൂടപ്പുറപ്പാണ്. നോക്ക്, എനിക്ക് ദുഃഖങ്ങളില്ലേ? ഒരിക്കൽ ഞാൻ തള്ളിപ്പറഞ്ഞ സംഗീതവും ജീവിതവും വീണ്ടെടുക്കാനാണ് ഞാൻ തിരിച്ചു വന്നത്. നമ്മുടെ നാട് സ്വർഗമാണെന്ന് തോന്നി, പക്ഷെ ഇവിടെ വന്നപ്പോ സ്വത്തിന് വേണ്ടി പട്ടികളെ പോലെ കടിപിടി കൂടുന്ന കുടുംബാംഗങ്ങൾ, അതിന്റെ തീയിൽ വെന്തുരുകുന്ന അച്ഛൻ, ഇവിടെയും സ്നേഹവും സംഗീതവും നിഷേധിക്കപ്പെടുകയാണ്. എനിക്കിപ്പോ തോന്നുന്നത് പാരീസിലെ തെരുവുകളാണ് ഇതിനേക്കാൾ ഭേദമെന്ന്. ഞാൻ ഉപദേശിക്കുകയല്ല, എല്ലാം വിധിയാണ് ലക്ഷ്മി. ഫെയ്റ്റ് ലൈൻ എന്നൊന്നുണ്ട്, അതിന്റെ നിയന്ത്രണം അദൃശ്യനായ ആരുടെ കയ്യിലാണ്? ചരട് പൊട്ടിയ വട്ടം പോലെ നാം പറക്കുന്നു എങ്ങോട്ടോ എവിടേക്കോ. ഞാൻ ദത്തനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എല്ലാത്തിനും മാപ്പ്. നിങ്ങൾ ഇത്രയും തളരാൻ മാത്രം എന്തുണ്ടായി? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അനന്തന്റെ കൂടെ ജീവിച്ചത്. നിങ്ങൾ വീട്ടിലേക്ക് പോകും, അയാൾ നിങ്ങളെ തെരഞ്ഞ് ഭ്രാന്ത് പിടിച്ച് ഓടുകയാവും. കുറേ നാളത്തേക്കെങ്കിലും നിങ്ങൾ എനിക്കൊരു നല്ല ഫ്രണ്ടായിരുന്നു, അതിന് നന്ദി. എന്നിലെ കലാകാരിയെ പ്രോത്സാഹിപ്പിച്ചതിനും നന്ദി. വരട്ടെ. എന്താ സർ? ലക്ഷ്മി ഇവിടെ ഉണ്ടോ? ഏത് ലക്ഷ്മി? മിസ്റ്റർ ആനന്ദന്റെ ഭാര്യ. ഇവിടെ ഇല്ല. എന്താ സർ? അവരെ കാണാനില്ല. ദത്തൻ അവരെ കിഡ്നാപ്പ് ചെയ്തു എന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. രാമുവേ, വിഷ്ണു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ ബാലാമണി ഇത്? എനിക്കെങ്ങനെ അറിയാം? ദത്തനോട് ചോദിക്കണം. ദത്തനോടോ? ആ ലക്ഷ്മിയെ ദത്തൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത്രേ. അനന്തന്റെ പരാതിയിന്മേൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുക. ലക്ഷ്മിയുടെ എനിക്കറിയില്ല. ദിസ് ഈസ് ഓൺലി എ ഫസ്റ്റ് എയ്ഡ്. നില വളരെ ഗുരുതരമാണ്, ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. കാറ് വേണ്ട, ആംബുലൻസ് മതി. ആംബുലൻസ് വിളിക്കണോ? അതെ. വേണോ? പറയുന്നത് ക്രൂരതയാണ്, എന്നാലും അച്ഛനെ ഉണർന്നാൽ. കുഞ്ഞെ, പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണ്ടേ? ദത്തൻ എന്തിന്? പെണ്ണുകേസാ, നാറിയത് പോരെ.
ഇനി ഇതും പറഞ്ഞു അവിടെ ചെന്ന അടിയും കൂടെ കിട്ടും. അതേ മക്കളെ മരണത്തിന്റെ പേരിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കരുത് രാജലക്ഷ്മി. എടുക്കാൻ വന്നതാ കുഞ്ഞ്, അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് ഒന്ന് വരണം. ഇല്ല, അങ്ങനെ പറയരുത്. അച്ഛന് തീരെ സുഖമില്ല, ആശുപത്രിയിലാക്കണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. അവിടെ ആരും സമ്മതിക്കണില്ല. കുഞ്ഞ് വന്നേ പറ്റൂ, അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. വാ. ഇതുവരെ ഉണങ്ങില്ലല്ലോ, ഒന്ന് ഡോക്ടറെ വിളിക്കട്ടോ. എന്തിന്, ഉറങ്ങാൻ മരുന്ന് കുത്തിവെച്ചിരിക്കുകയല്ലേ, ഉറങ്ങട്ടെ. അങ്ങനെയുള്ള ഉറക്കാണെന്ന് തോന്നുന്നില്ല, വല്ലാത്തൊരു മയക്കം പോലെ. എനിക്കെന്തോ പേടിയാവുന്നു. ഡോക്ടറെ വിളിച്ചതും അങ്ങേരോട് സംസാരിച്ചതും ആണുങ്ങളല്ലേ, ഒരു വിവരവും ഇല്ലാത്തവരല്ലല്ലോ അവരെ. ലക്ഷ്മിയെ കൊലച്ചു കൊടുത്തോടെ ഒരു നാടകം കഴിഞ്ഞു. അടുത്ത അരങ്ങ് ഇവിടെ ആക്കാമെന്ന് വെച്ചാണോ പുറപ്പാട്? ഇതെന്റെ വീടാ, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അച്ഛനെ കാണാനാണ് ഞാൻ വന്നത്. മാറിക്ക്, നീ കാരണമാണ് അച്ഛൻ നിലയിലായത്. മടങ്ങി പോകുന്നതാണ് നല്ലത്. ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയാൽ അച്ഛൻ ഉണരും. അച്ഛനെ കൂടി കൊലക്കൊടുക്കാനാണോ നീ വന്നത്? എട്ടോ പത്തോ ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ മനുഷ്യന്റെ മരണം ഇവൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ദാമോട്ട, മരണം കാത്തു കിടക്കുന്നത് നമ്മുടെ അച്ഛനാണ്. അനാവശ്യം പറഞ്ഞ അടിച്ചതിന്റെ 14 വർഷം ഇല്ലാത്ത സെന്റിമെന്റ് ഇപ്പൊ എന്തിനാടാ? പണത്തിന് വേണ്ടിയല്ലേ? അല്ലേടാ, തടയരുത്. തന്നെ മൂപ്പ് കൂടെ നോക്കില്ല ഞാൻ. ഡോക്ടർ എന്ത് പറഞ്ഞു?
ഇനി പേടിക്കാനൊന്നുമില്ല ഹി വിൽ ബി ഓൾ റൈറ്റ് എനിവേ ഇറ്റ്സ് എ മിറാക്കിൾ ആദി എനിക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണാം ഡോക്ടർ ഓ ഷുവർ പിന്നെ എമോഷണൽ ഒന്നും ആയരുത് ഹി ഈസ് റിക്കവറിംഗ് ഓൺലി നോട്ട് ക്യൂർഡ് ശരി ഡോക്ടർ I'm sorry. Really? Opening dialogue പഠിച്ചു. രംഗത്തിന്റെ ലക്ഷ്യം പുനസംഗമമല്ല, ഒരു അബ്രപ്റ്റ് എൻഡിംഗ് ആണ്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ. മണി ഓർഡറും ഡ്രാഫ്റ്റും ഗ്രീറ്റിംഗ് കാർഡും അയച്ചാൽ തീരുന്ന കടങ്ങളെ ബാക്കിയുള്ളൂ, തന്റെ തൊഴിയെ. തിടുക്കത്തിൽ മറന്നു എന്ന് പറഞ്ഞ് കൊടുത്തയച്ചാൽ അതാണത്തമല്ല. അതുകൊണ്ട് നേരിട്ട് കണ്ട് തരാമെന്ന് കരുതി. ഒരു ഡ്യുവലിന് ഒരുങ്ങി നാറണ്ട, ജീവിച്ചു പോകേണ്ടതല്ലേ ഈ നാട്ടിലിനിയും. മുതല് പോയിട്ട് പലിശ പോലും മുഴുവൻ മടക്കിത്തരാത്തത് പേടികൊണ്ടല്ല. ക്ഷമിക്കുന്നു ലക്ഷ്മി ഓർത്ത്. ഞാൻ പറഞ്ഞില്ലേ ഒരു അബ്രപ്റ്റ് എൻഡിങ്. ഗുഡ് ബൈ. പൂർവീയ സ്വത്തായി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഉപാസിച്ച സംഗീതം മാത്രമാണ്. അതിനിവിടെ അവകാശ തർക്കമായി വരാൻ ആരുമില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ഓരോ ചില്ലിക്കാശിനും അവകാശി നിന്നി മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കലും പണം എന്നെ ആകർഷിച്ചിട്ടില്ല. എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഈ മുദ്രക്കടലാസിൽ കുറിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിതെന്തിനാച്ച? പിന്നിതെല്ലാം ആർക്ക് കൊടുക്കും? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുതെന്നോർക്കോ? അച്ഛനതെല്ലാം മറക്കണം. അവരച്ഛൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങൾ. ഇതില്ലാതെ തന്നെ ഞാൻ ധനികനാണ് അച്ഛാ. എനിക്ക് സ്നേഹിക്കാൻ കഴിയും, പാടാൻ കഴിയും. എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട്. ഞാൻ ധനികനല്ല അച്ഛാ. ജീവിതം വന്നാൽ ഈ സ്റ്റാമ്പ് പേപ്പറിലെ സാഹിത്യമല്ല, ബാങ്ക് ബാലൻസ് അല്ല നമ്മുടെ ധനം. കുട്ടിക്കാലത്ത് അച്ഛൻ നമ്മുടെ ചെവിയിൽ ഓതി തന്ന മന്ത്രങ്ങളില്ലേ, അതിൻ്റെ അലകളാണ് ഇന്നും എൻ്റെ ഉള്ളിൽ തിരയടിക്കുന്നത്. കഴിഞ്ഞ 14 വർഷങ്ങളായി ഈ വീട്ടിൽ വിളങ്ങി നിന്നിരുന്ന ശാന്തിയും സമാധാനവും ദിവസങ്ങൾ കൊണ്ടല്ലേ ഞാൻ തല്ലി തകർത്തത്. എടുത്തി, ചിറകു മുളച്ച് പറക്കും മുമ്പേ കരിഞ്ഞുപോയ അടുത്തിരുന്ന സ്വപ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. ബാലേട്ടൻ്റെ മകൻ കണ്ണനുകൂടെ അവകാശപ്പെട്ടതാണ് ഈ സ്വത്ത്. ഇതിനേടത്തിയുടെ കണ്ണീരിൻ്റെ നനം ഉണ്ടെന്ന് എനിക്കറിയാം. ചെറിയച്ഛൻ നേടുന്ന എല്ലാ നന്മകളും നിനക്കുള്ളതാണ്. വളർന്ന് മുത്തച്ഛനേക്കാൾ കേമനാവണം. എനിക്ക് കഴിയാതെ പോയത് നിനക്ക് കഴിയണം. ഈ വീടിന് നഷ്ടപ്പെട്ടു പോയ താളം നീ വീണ്ടെടുക്കണം. ദാമട്ടാ,
ഞാൻ മടങ്ങി പോവാണ് എന്തിനാണെന്ന് എനിക്കറിയില്ല പാരീസിൽ എന്നെ പ്രതീക്ഷിച്ചാരുമില്ല എനിക്ക് പ്രതീക്ഷിക്കാനും അവിടെ ആരുമില്ല എങ്കിലും എനിക്ക് പോയേ പറ്റൂ ഞാൻ അരുണ് പിണങ്ങിയൊന്നുമല്ല പോകുന്നു മോനെ പെട്ടെന്നുള്ള ദേശത്തിൽ അറിയാം എന്നും അമ്മയുടെ സ്ഥലം ബാലർത്തിക്കായിരുന്നില്ലേ ഇനിയും ഇവിടെ ഈ വീട്ടിൽ സമാധാനത്തിന്റെ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് നിങ്ങളാണ് പൈതൃകമായ സംഗീത സ്ഥിരത പ്രാപ്തി അത് മാത്രം മതി എനിക്ക്